താഴെയുള്ള ഉദ്യോഗസ്ഥന്മാർ ഇത് കൊടുക്കരുത്, നിയമവിരുദ്ധമാണ്, പോളിസിക്ക് വിരുദ്ധമാണെന്ന് ഡെപ്യൂട്ടി സെക്രട്ടറിയും അഡീഷണൽ ചീഫ് സെക്രട്ടറിയും എഴുതിയിട്ടും അത് മുഴുവൻ തള്ളിക്കളഞ്ഞുകൊണ്ട് മലയാളത്തിൽ മന്ത്രി അതിനനുവദിക്കാമെന്ന ഉത്തരവ് നൽകി, അതിന് മുഖ്യമന്ത്രി അംഗീകാരം നൽകി. ഇതാണ് മുഖ്യമന്ത്രി പറഞ്ഞ എല്ലാ വാദങ്ങളും തെറ്റാണ് എന്ന് ഇതിനേക്കാൾ നല്ലൊരു മറുപടി എനിക്ക് എന്താ പറയാനുള്ളത്? കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു കുംഭകോണമാണ് ബ്രൂവറി ഡിസ്റ്ററി അനുമതിയുമായി ബന്ധപ്പെട്ടുള്ളത്. ഇതാർക്ക് സാധാരണക്കാർക്ക് കൊടുത്ത ബ്രൂവറിയും ഡിസ്റ്ററിയൊന്നുമല്ല, കേരളത്തിലും കേരളത്തിന് പുറത്തും അറിയപ്പെടുന്ന മദ്യരാജാക്കന്മാർക്ക് കൊടുത്ത അഴിമതിയാണ് മുഖ്യമന്ത്രി വെള്ളപൂശാൻ വേണ്ടി ശ്രമിക്കുന്നത്. 6 മാസം മന്ത്രിയുടെ ഓഫീസിലാ ഫയല് ഇരുന്നത് ഈ ഡീൽ ഉറപ്പിക്കാൻ വേണ്ടിയായി. ഇത് വസ്തുതാ വിരുദ്ധമാണ് എങ്കിൽ മന്ത്രി നിഷേധിക്കണം, ഇല്ല എങ്കിൽ ശരിയാണെങ്കിൽ എക്സൈസ് വകുപ്പ് മന്ത്രി ഇന്ന് തന്നെ രാജി സമർപ്പിക്കാൻ തയ്യാറാണ്. നമ്മുടെ പ്രതിപക്ഷ നേതാവിന് പല കാര്യങ്ങളിലും അടിസ്ഥാനരഹിതമായ സംശയങ്ങൾ ഉന്നയിക്കാനുള്ള പ്രാവീണ്യമുണ്ട് എന്നുള്ളതാണ്. അതില് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കലാണ് അദ്ദേഹം പലപ്പോഴും ചെയ്തു വരുന്നത്. ഉദ്ദേശം വ്യക്തമാണ്, സർക്കാരിനെതിരെ ജനങ്ങളെ തിരിച്ചുവിടാൻ പറ്റുമോ എന്നാണ് ഇതിന്റെ പിന്നിലുള്ള ഉദ്ദേശം. നമസ്കാരം. മദ്യം സർക്കാരിന് തലവേദനയായി മാറുകയാണ്. പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ആരോപണങ്ങളുടെ മുനയൊടിക്കാൻ സർക്കാർ ശ്രമിക്കും തോറും കാര്യങ്ങൾ കുഴഞ്ഞു മറിയുന്നു. പുറത്തുവരുന്ന പുതിയ രേഖകൾ സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുകയാണ്. കോടികളുടെ അഴിമതിയെന്ന് ആവർത്തിക്കുന്ന പ്രതിപക്ഷ നേതാവ് എക്സൈസ് മന്ത്രിയുടെ രാജി ഇന്ന് ആവശ്യപ്പെട്ടു. ഇടതു നയമാണ് സർക്കാർ നടപ്പാക്കിയതെന്നും പ്രതിപക്ഷ നേതാവ് തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്നും ശക്തമായി വാദിച്ചു മുഖ്യമന്ത്രി കൂടി കളത്തിലിറങ്ങിയതോടെ പോര് മുറുകുകയാണ്. മദ്യനിർമ്മാണ കേന്ദ്രങ്ങൾക്കുള്ള അനുമതി ഒന്നടങ്ങിയ ബന്ധു നിയമന ആരോപണങ്ങൾക്കും ഇപ്പോൾ ജീവൻ നൽകുകയാണ്. മദ്യവും മക്കളും പിണറായി സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുമോ? ഈ വിഷയത്തിൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, കോൺഗ്രസ് നേതാവ് ശ്രീ ജ്യോതികുമാർ ചാമക്കാല, BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ കെ സുരേന്ദ്രൻ എന്നിവർ പ്രതികരിക്കുന്നു. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിന് ശേഷവും നടത്തിയ വാർത്താസമ്മേളനത്തിൽ അഴിമതി എന്ന് ആവർത്തിക്കുമ്പോൾ അതിന് ഉപോദ്ബലകമായി ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. കാരണം ഗവൺമെൻറ് സെക്രട്ടറി സർക്കാരിലേക്ക് മന്ത്രിയുടെ അടുത്തേക്ക് ഫയൽ വിടുമ്പോൾ അതിൽ കൃത്യമായി എഴുതിയിരുന്നു 99 വിവാദമായ ഇനി മദ്യനിർമ്മാണ കേന്ദ്രങ്ങൾ വേണ്ട എന്ന് തീരുമാനിക്കുന്ന ഉത്തരവ് നിലനിൽക്കെ മന്ത്രിസഭയുടെ അനുമതിയില്ലാതെ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ആവുകയില്ല എന്ന്. ഗവൺമെൻറ് ഈസ് നോട്ട് എ കോമ്പീറ്റൻ്റ് അതോറിറ്റി ടു ഗ്രാൻഡ് ലൈസൻസ് ബട്ട് ഇൻ വ്യൂ ഓഫ് റെസ്ട്രിക്ഷൻ ഇമ്പോസ് ബൈ ഗവൺമെൻറ് വൈഡ് ജിയോ റെഫറൻസ് നമ്പർ 6899 പോളിസി ഡിസിഷൻ ഓഫ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഇസ് നെസസറി ടു ഗ്രാൻഡ് പെർമിഷൻ ടു ദ എക്സൈസ് കമ്മീഷണർ ടു ഇഷ്യൂ ലൈസൻസ് അണ്ടർ കേരള ഡിസ്റ്റിലറീസ് ആൻഡ് വെയർഹൗസ് റൂൾസ് കേരള ഫോറിൻ ലിക്കർ റൂൾസ്. ഇന്ന് പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിൻ്റെ വാർത്താസമ്മേളനത്തിൽ സെക്രട്ടറിയുടെ ഈ കുറിപ്പ് വായിക്കുകയുണ്ടായി. എന്നാൽ അതിനെ മറികടക്കുകയായിരുന്നു മന്ത്രി, അത് അംഗീകരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. മന്ത്രിസഭ എടുത്ത ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായ ഒരു നയത്തെ മന്ത്രിസഭ അറിയാതെ എക്സൈസ് മന്ത്രിയും മുഖ്യമന്ത്രിയും ഉദ്യോഗസ്ഥരുടെ മുന്നറിയിപ്പ് അവഗണിച്ച് തിരുത്തിയത് അഴിമതിക്ക് വേണ്ടിയാണെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിക്കുമ്പോൾ എന്താണ് മറുപടി?
മിനു തെറ്റിദ്ധാരണ പരത്താനാണ് ആകെ ഈ ചർച്ചയിൽ രണ്ട് മൂന്നാല് ദിവസമായി പലരും ശ്രമിക്കുന്നത്. ഇവിടെ നിയമവിരുദ്ധമായി ഏതെങ്കിലും ചെയ്തോ ഇല്ലേ എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം. 1967 അബ്കാരി നിയമം സെക്ഷൻ 14 അനുസരിച്ച് ഇതുപോലുള്ള സ്ഥാപനങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഗവൺമെൻറ് അപേക്ഷിക്കാം. അപേക്ഷ ഗവൺമെൻറ് സൗകര്യപൂർവ്വം പരിശോധിക്കും. 68 ചട്ടം റൂൾ അനുസരിച്ച് 3 ചട്ടത്തിൽ പറയുന്നുണ്ട്, ആരുടെയെങ്കിലും അപേക്ഷ ക്ഷണിച്ച് അപേക്ഷയിന്മേൽ തീരുമാനമെടുക്കാമെന്നല്ല, ആവശ്യമുള്ളവർ അപേക്ഷിക്കാമെന്നേ പറഞ്ഞിട്ടുള്ളത്. മെൽമ ബൂത്ത് അനുവദിക്കുന്നത് പോലെ അപേക്ഷ ക്ഷണിച്ച് എല്ലായിടത്തും അനുവദിക്കലല്ല. ഇതിൽ 99 തീരുമാനം 110 അപേക്ഷകൾ ഉണ്ടായിരുന്നത് പരിശോധിച്ച് അന്നത്തെ ശ്രീ വിനോദ് റോയ് അദ്ദേഹം അങ്ങ് കൺവീനറായുള്ള കമ്മിറ്റി ആ അപേക്ഷകളിൽ ഒരെണ്ണം മാത്രം പരിഗണിച്ചാൽ മതി, മറ്റുള്ളതെല്ലാം നിരസിക്കാൻ ശുപാർശ ചെയ്തു. അതിനപ്പുറം മേലിൽ അപേക്ഷകൾ സ്വീകരിക്കേണ്ടെന്നോ അനുവദിക്കേണ്ടതെന്നോ ആ തീരുമാനത്തിലേ ഇല്ല. തീരുമാനം വായിച്ചു നോക്കി അറിയാമല്ലോ. ശ്രീ ആനത്തലവട്ടം മുഖ്യമന്ത്രി പറഞ്ഞത് ശ്രീ ആനത്തലവട്ടം ഭാവിയിലാണ് ഈ ഡിസ്റ്റിലറി അനുവദിക്കുന്നതിലും ശ്രീ ആനത്തലവട്ടം ഇതൊക്കെ നാം കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ്. ശ്രീ ആനത്തലവട്ടം ഉൾപ്പെടെ വിശദീകരിച്ച കാര്യമാണ്. ഇന്ന് അതൊരു പുതിയ തലത്തിലേക്ക് കടന്നിരിക്കുന്നു. ഇന്ന് ഗവൺമെൻറ് സെക്രട്ടറി, അതായത് എക്സൈസ് സെക്രട്ടറി, അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ പദവിയിലുള്ള എക്സൈസ് സെക്രട്ടറി, അന്നത്തെ എക്സൈസ് സെക്രട്ടറി ആയിരുന്ന ടോം ജോസ്, ഇന്ന് അദ്ദേഹം ചീഫ് സെക്രട്ടറിയാണ്. അദ്ദേഹം ഫയലിൽ എഴുതി 2017 ഡിസംബർ മാസം 8 നേരത്തെ 99 സർക്കാർ ഉത്തരവനുസരിച്ച് ഇങ്ങനെ ഒരു പോളിസി ഡിസിഷനുണ്ട്. സർക്കാരിൻ്റെ നയപരമായ തീരുമാനമുണ്ട്. അത് മന്ത്രിസഭ എടുത്ത തീരുമാനമാണ്. അതിൽ ശ്രീ ആനത്തലവട്ടത്തിനും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനിടയില്ല. വിനോദ് റായുടെ റിപ്പോർട്ട് മന്ത്രിസഭ അംഗീകരിച്ചാണ് ഈ 99 ഉത്തരവിറങ്ങുന്നത്. ഈ മന്ത്രിസഭാ തീരുമാനമുണ്ടായിരിക്കെ മന്ത്രിസഭയുടെ അനുമതി ആവശ്യമാണ് ഇങ്ങനെ ഒരു ഡിസ്റ്റിലറി അനുവദിക്കുന്ന, ശ്രീചക്രയ്ക്ക് മദ്യനിർമ്മാണ കേന്ദ്രം അനുവദിക്കുന്നതിന്. അങ്ങനെയാണ് ഫയലിൽ എഴുതി മുകളിലോട്ട് പോയത്. അപ്പോൾ സർക്കാർ തന്നെ അംഗീകരിക്കുന്നതാണ് ഇതൊരു നയമായിരുന്നെന്നും ആ നയം തിരുത്താൻ മന്ത്രിസഭ തീരുമാനിക്കേണ്ടതുണ്ടെന്നും. ഇവിടെ എന്തുകൊണ്ട് മന്ത്രിസഭ തീരുമാനിക്കാതെ അത് എക്സൈസ് മന്ത്രി ഓവർറൂൾ ചെയ്യുന്നു, മുഖ്യമന്ത്രി അംഗീകരിച്ചു എന്നെഴുതി താഴെ കയക്കുന്നു? ഇതാണ് പ്രതിപക്ഷം ഉയർത്തുന്ന ചോദ്യം. മിനു, ഞാൻ അതിലേക്കാണ് പറയാൻ വന്നത്. അതിന് വീണ്ടും ആവർത്തിച്ച് കുറേ സമയമെടുത്തു എന്നുള്ളതേ ഉള്ളൂ. ഞാൻ ആ പോയിന്റിലേക്ക് വരികയായിരുന്നു. 99 ഈ അപേക്ഷകൾ നിരസിച്ചുകൊണ്ടുള്ള തീരുമാനത്തിൽ ഭാവിയിൽ അപേക്ഷകൾ സ്വീകരിക്കേണ്ടെന്നോ പരിഗണിക്കേണ്ടെന്നോ പറഞ്ഞിട്ടില്ല. അത് വെച്ചുകൊണ്ട് തന്നെയല്ല, ഇതേ ടോം തോമസ് അന്ന് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരിക്കുമ്പോൾ മറ്റ് 3 breweries അനുമതി കൊടുത്തത് ഈ 99 ഉത്തരവ് സൈറ്റ് ചെയ്തുകൊണ്ടാണല്ലോ. ആ ഉത്തരവിൽ പറഞ്ഞിട്ടില്ല ഭാവിയിൽ അപേക്ഷ സ്വീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്യരുതെന്ന്, അനുവദിക്കുകയോ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടേ ഇല്ല. അപ്പോൾ ആ തരത്തിൽ പിന്നെ ഒരെണ്ണത്തിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ അത് തിരുത്താൻ അങ്ങനെ എഴുതി വിടുന്നത് മറ്റ് 3 എഴുതിയതിൻ്റെ കോൺട്രഡക്ടറിയാണ്, വ്യത്യസ്തമാണ്. അപ്പം മന്ത്രി ഇരിക്കുന്നത് മന്ത്രി അത് ചൂണ്ടിക്കാണിച്ച് തിരുത്തി. 99 ഉത്തരവിൽ ഇതിങ്ങനെ വേറെ ഭാവിയിൽ ഇങ്ങനെ കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. അന്ന് ക്യാബിനറ്റ് 110 അപേക്ഷകൾ വന്നപ്പോൾ ഒരു തീരുമാനമെടുത്തു. ഇത് ക്യാബിനറ്റ് തന്നെ തീരുമാനിക്കണമെന്ന് നിയമത്തിലെങ്ങും പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ നവംബർ മാസം ഈ ഗവൺമെൻറ് അഡീഷണൽ ചീഫ് സെക്രട്ടറി നികുതി വകുപ്പിന് എഴുതിയ ഈ ഡിസ്റ്റിലറി സംബന്ധിച്ച കത്തിൽ അദ്ദേഹം പറയുന്നു, നിലവിലുള്ള അബ്കാരി പോളിസി അനുസരിച്ച് അനുവദിക്കാൻ കഴിയില്ല എന്ന് ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു. അതായത് 99 ഉത്തരവിൽ മേ എന്നതിനാൽ 29/9/99 സർക്കാർ ഉത്തരവ് പരിഷ്കരിച്ചുകൊണ്ട് ഈ അപേക്ഷ പരിഗണിക്കാവുന്നതാണ്. അത് പരിഷ്കരിക്കണം. അതെങ്ങനെ പരിഷ്കരിക്കണം? ഗവൺമെൻറ് സെക്രട്ടറി എഴുതുന്നു, മന്ത്രിസഭ എടുത്ത തീരുമാനമാണ്, മന്ത്രിസഭ തന്നെ തീരുമാനമെടുക്കണം. മന്ത്രിസഭ എടുത്ത തീരുമാനം, അത് മന്ത്രിസഭ തന്നെയാണ് അതിന്മേൽ പരിഷ്കരണ ഉത്തരവിറക്കേണ്ടത്. അതാണ് ഗവൺമെൻറ് സെക്രട്ടറി ചൂണ്ടിക്കാണിച്ചത്.
അതാണ് മന്ത്രിസഭ പരിഗണിക്കാതെ എക്സൈസ് മന്ത്രി ഓവർ റൂൾ ചെയ്തത്, അതാണ് മുഖ്യമന്ത്രി അംഗീകരിച്ചത്. ഇതാണ് ചോദ്യം. അതാണ് മുഖ്യമന്ത്രി ഇന്ന് പത്രസമ്മേളനത്തിൽ മറ്റുള്ളവരുടെ തെറ്റിദ്ധാരണ നീക്കാൻ സുവ്യക്തമായി പറഞ്ഞത്. അന്നത്തെ മന്ത്രിസഭാ യോഗത്തിലോ മറ്റേതെങ്കിലും തരത്തിലുള്ള വിനോദ റായി കമ്മീഷൻ്റെ പരിശോധനയിലോ ആ അപേക്ഷകൾക്ക് അന്ന് ലഭിച്ച അപേക്ഷയിന്മേലുള്ള ഒരു തീരുമാനമല്ലാതെ ഭാവിയിൽ അപേക്ഷ സ്വീകരിക്കുകയോ അനുമതി കൊടുക്കുകയോ പാടില്ലെന്ന് അന്ന് ക്യാബിനറ്റോ അതുപോലെ വിനോദ റായി കമ്മിറ്റിയോ തീരുമാനിച്ചിട്ടില്ല. തെറ്റായി ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ അന്നത്തെ തീരുമാനം വ്യാഖ്യാനിച്ചാൽ, തരിച്ച് ഉത്തരവിറക്കിയാൽ, അത് തിരുത്തുന്നതിനുള്ള ആരെങ്കിലും തിരുത്തിയാൽ, മന്ത്രിമാർ തിരുത്തിയാൽ എന്താ തെറ്റ്? പക്ഷേ ശ്യാനത്തിലുടവാനന്ദൻ, നിരവധി നിയമ നടപടികളിൽ, കോടതി വ്യവഹാരങ്ങളിൽ സർക്കാരിൻ്റെ നിലപാടായി ഇത് ഒരു പോളിസിയാണ്, ഗവൺമെൻറ്റിൻ്റെ നയമാണ്, മദ്യനിർമ്മാണ കേന്ദ്രങ്ങൾ സംബന്ധിച്ച നയമാണെന്ന് സർക്കാർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. സുപ്രീം കോടതിയിൽ വരെ ഇത് ഉന്നയിച്ചിട്ടുണ്ട്, അത് സുപ്രീം കോടതി വിധികളിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ശ്യാനത്തിലുടവാനന്ദൻ, ഇത് നയമാണെന്നും സർക്കാർ അത് പാലിക്കുന്നുണ്ടെന്നും നിയമവിരുദ്ധമാണെങ്കിൽ കോടതിയിൽ അവർക്ക് ക്വസ്റ്റ്യൻ ചെയ്യാമല്ലോ. ഇപ്പൊ ഗവൺമെന്റ് കൊടുക്കാൻ പോണത് നിയമവിരുദ്ധമാണെങ്കിൽ ആ ചോദ്യം ചെയ്യട്ടെ. നിയമവിരുദ്ധമാണെങ്കിൽ നിയമവിരുദ്ധമല്ല എന്നാണ് ഗവൺമെന്റ് ഉത്തമ ബോധ്യമുള്ളത്. അതുകൊണ്ടാണ് ഗവൺമെന്റ് ചെയ്തത്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, കൂടുതൽ കൂടുതൽ വിശദീകരിക്കും തോറും പുതിയ പുതിയ ആരോപണങ്ങളാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നത്. ഇന്നിപ്പോൾ ശ്രീ ആനത്തറവട്ടം വിശദീകരിച്ചത്, മുഖ്യമന്ത്രിയും വിശദീകരിച്ചത്, 99 അന്നത്തെ അപേക്ഷകളിന്മേൽ തീരുമാനം എടുത്തുകൊണ്ടുള്ള ഉത്തരവ് മാത്രമായിരുന്നു. അത് ഇനി എടുക്കേണ്ട തീരുമാനങ്ങളിൽ സർക്കാരിന് ബാധ്യതയാകുന്ന ഒന്നല്ല. അതുകൊണ്ട് എക്സൈസ് മന്ത്രിയും മുഖ്യമന്ത്രിയും തീരുമാനമെടുത്തു. ഉദ്യോഗസ്ഥർക്ക് മുകളിൽ മന്ത്രിമാരിരിക്കുന്നത് അവർ എഴുതുന്ന കാര്യങ്ങളിൽ അവ്യക്തത ഉണ്ടെങ്കിൽ തിരുത്താൻ വേണ്ടിയാണല്ലോ. വിനു പറഞ്ഞ അവസാനത്തെ വാദത്തിൽ ഞാൻ തുടങ്ങാം. സെക്രട്ടറിമാർ താഴെ മുതൽ എക്സൈസ് കമ്മീഷൻ മുതൽ മുകളിലോട്ട് വന്ന് ഈ സെക്രട്ടറിമാർ എഴുതിയതിന് അവ്യക്തതയുണ്ടെങ്കിൽ സ്വാഭാവികമായും എടുക്കേണ്ട നടപടി എന്താണ്? അതൊരു നിയമോപദേശം തേടണം. സർക്കാരിന് ലോ സെക്രട്ടറി നിലവിലുണ്ടല്ലോ, അദ്ദേഹം ശ്രീ സി ജി ഹരീന്ദ്രനാഥ്. അദ്ദേഹം ജില്ലാ ജഡ്ജിയായിരുന്നയാളാണ്. അദ്ദേഹമാണ് ഇന്നിപ്പോൾ നമ്മുടെ നിയമ സെക്രട്ടറി ആയിട്ടുള്ളത്. ഇത്തരത്തിൽ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ വന്നാൽ, അല്ലെ, മന്ത്രിക്ക് ഈ സെക്രട്ടറിമാരെക്കാളും IAS-കാരനേക്കാളും അല്ലെങ്കിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറിയേക്കാളും ഒക്കെ വിവരമുള്ള ഒരാളാണ് മന്ത്രിയെങ്കിൽ ഞാൻ കോട്ട് ചെയ്യുന്നു, കൊട്ടേഷൻ ഇടുകയാണ്, അദ്ദേഹം സ്വാഭാവികമായിട്ടും ചെയ്യുന്നത് നിയമവകുപ്പിൽ അയച്ച് നിയമ സെക്രട്ടറിയുടെ ലീഗൽ ഒപ്പീനിയൻ മേടിക്കുക എന്നൊരു കടമ്പ ചെയ്യാവുന്നതാണല്ലോ സ്വാഭാവികമായിട്ടും. ഇക്കാര്യത്തിൽ അത് ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടില്ല. അപ്പോൾ അവിടെ തീരുകയാണ്. അത് അവിടെ നിൽക്കട്ടെ. അത് അദ്ദേഹത്തിൻ്റെ കഴിവും കഴിവില്ലായ്മയെ കുറിച്ച് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ഇവിടെ ശ്രീ ആനത്തലവട്ടം ആനന്ദൻ പറഞ്ഞത്, അദ്ദേഹം പറയുന്നത് ഇവിടെ ആദ്യം അപേക്ഷിച്ച 110 അപേക്ഷകൾക്ക് മാത്രമായിരുന്നു ഇത് ബാധകമെന്നാണ്. അതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞത് 98 ഒരു ഡിസ്റ്റിലറി, മലബാർ ഡിസ്റ്റിലറി മാത്രമേ കൊടുത്തിട്ടുള്ളതാണ്, തെറ്റാണ്. അവിടെ മുതലേ അദ്ദേഹത്തിൻ്റെ തെറ്റിദ്ധാരണ ജനങ്ങളെ പരത്തും. അദ്ദേഹവും മുഖ്യമന്ത്രിയും കൂടെ ചേർന്നാണ് ഇപ്പോൾ തെറ്റിദ്ധാരണ പരത്തുന്നത്. LDF ഇപ്പോൾ തെറ്റിദ്ധാരണ പരത്തുന്നത്. ഇതിൻ്റെ ഹിസ്റ്ററി പരിശോധിച്ചാൽ 98 5 പേർക്ക് രഹസ്യമായി അന്നത്തെ LDF സർക്കാർ ഇതുപോലെ അനുമതി കൊടുത്തു. 1 മലബാർ ഡിസ്റ്റിലറീസ്, 2 അമൃത ഡിസ്റ്റിലറീസ്, 3 MB എന്ന് പറഞ്ഞാൽ ഇപ്പോഴും കൊടുത്തിട്ടുണ്ട് MB, യെസ്, 3 KS ഡിസ്റ്റിലറീസ്, അതാണ് ഇപ്പോൾ വീണ്ടും വന്നിരിക്കുന്നത്, ശ്രീധർ ബ്രൂവറീസ് ആയിട്ട് വന്നിരിക്കുന്നത്, 4 എലൈറ്റ് ഗ്രൂപ്പ്, 5 അങ്ങനെ 5 പേർക്ക് അന്നും കൊടുത്തിരുന്നു. ഈ 5 പേർക്ക് കൊടുത്തപ്പോഴാണ് 110 അപേക്ഷ വന്നു കയറിയത്. ഒരുപാട് പേർ അപേക്ഷയുമായി വന്നത് സ്വാഭാവികമായിട്ട്. അപ്പോൾ കമ്മിറ്റി വെച്ച് ബാക്കിയൊക്കെ നമ്മൾ ചർച്ച ചെയ്താണ്. അതിൻ്റെ ലൈസൻസ് കൊടുത്തതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്ത് AK കാലത്ത് കൊടുത്തു എന്നൊക്കെ പറഞ്ഞ ഒരു വിവാദമുണ്ടാക്കി. പകരം അവരുടെ കാലത്ത് കൊടുത്തു, അവരുടെ കാലത്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ തീർന്നു അതിൻ്റെ പ്രശ്നങ്ങളെല്ലാം. ഇപ്പോൾ അതൊക്കെ അവർ വിട്ടു. ഇപ്പം നമ്മുടെ മുമ്പിലുള്ളത് ഈ 110 അപേക്ഷകൾ റിജക്റ്റ് ചെയ്യുമ്പോൾ ഇറങ്ങിയ 29/9/1999 689/99 എന്ന ഉത്തരവ്, അത് അന്നത്തെ അപേക്ഷകൾക്ക് മാത്രമാണോ ബാധകമെന്നതിനെ സംബന്ധിച്ചാണ് പൊതുജനങ്ങളെ മന്ത്രിസഭയിലും മന്ത്രിസഭയിലെ അംഗങ്ങളും CPM നേതാക്കളും ചേർന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ 18 ഒരാൾക്ക് പോലും ലൈസൻസ് കൊടുക്കാതിരുന്നത് എന്തുകൊണ്ട്? അത് ബ്രൂവറിക്കായാലും ശരി തന്നെ, ഡിസ്റ്റിലറിക്കായാലും ശരി തന്നെ, കോമ്പൗണ്ടിങ് ആൻഡ് ബ്ലെൻഡിങ് യൂണിറ്റിനായാലും ശരി തന്നെ, ആർക്കും കൊടുത്തിട്ടില്ല. അപ്പോൾ അത് കൊടുക്കാതിരുന്നു മാത്രമല്ല, ആ അപേക്ഷകളെല്ലാം നിരസിച്ചുകൊണ്ടിരുന്നത് ഇതേ ജിയോ കോട്ടിയതുകൊണ്ടാണ്.
അതിനപ്പുറമായി കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകൾ വന്നിട്ടുണ്ട്. അന്ന് അപേക്ഷ 110 പേർ അപേക്ഷിച്ചിരുന്നവർ ബഹുഭൂരിപക്ഷം ആളുകളും പലപ്പോഴായി കോടതിയിൽ പോയിട്ടുണ്ട്. അവരെയൊക്കെ കോടതിയിൽ സ്റ്റേറ്റ്മെൻ്റ് ഓഫ് ഫാക്ട്സ് ഗവൺമെൻറ് കൊടുക്കുമ്പോൾ കൃത്യമായി കോട്ടി തരുന്ന ഈ ജിയോയാണ്, ഈ ജിയോ പ്രകാരം ഞങ്ങളുടെ പോളിസിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കണ്ടത്ത് ഡിസ്റ്റിലറി പലപ്പോഴും അവിടെ പോയപ്പോൾ ഒരു ഒരു ഞാൻ വായിക്കാം. അതിൻ്റെ ജഡ്ജ്മെൻറ്റിനകത്ത് ജഡ്ജ് പറഞ്ഞിരിക്കുന്നതാണ്, ദ ഗവൺമെൻറ് കൺസിഡേർഡ് ദ റെക്കമെൻഡേഷൻസ് ഓഫ് ദ കമ്മിറ്റി ഇൻ ഡീറ്റെയിൽ. അതായത് നമ്മൾ മുമ്പേ പറഞ്ഞ നാലംഗ കമ്മിറ്റിയുടെ ഡീറ്റെയിൽസ്. വൈഡ് ജിയോ 689/99 ഡേറ്റഡ് 29/99 ടുക്ക് എ പോളിസി ഡിസിഷൻ നോട്ട് ടു ഗ്രാൻഡ് എനി മോർ ലൈസൻസ് ഫോർ സെറ്റിംഗ് അപ്പ് ദ ഡിസ്റ്റിലറി യൂണിറ്റ്സ് ഇൻ എനി പാർട്ട് ഓഫ് ദ സ്റ്റേറ്റ്. ഇത് ജഡ്ജ്മെൻറ്റിൽ പറയുന്നതാണ് ഒന്ന്. രണ്ട്, ഇനി ഞാൻ പറയാം, ഇതേ ജഡ്ജ്മെൻറ്റിൽ തന്നെ പിന്നീട് പറയുന്നു, അപ്പോൾ ഈ കണ്ടത്ത് ഡിസ്റ്റിലറിയുടെ ആവശ്യം 98 അപേക്ഷ പരിഗണിക്കണം എന്നുള്ളതായിരുന്നു. ഹൈക്കോടതിയിൽ സിംഗിൾ ബെഞ്ച് പലപ്പോഴും പരിഗണിച്ചു, പലപ്പോഴും കൊടുക്കുവാൻ പറഞ്ഞു, ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചു, കൊടുക്കുവാൻ പറഞ്ഞു. അതിനെതിരെ സർക്കാർ അപ്പീൽ പോയി. സർക്കാർ അപ്പീൽ പോകുമ്പോൾ 2009 LDF സർക്കാരിൻ്റെ കാലത്ത് LDF സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ അന്നത്തെ മന്ത്രി ശ്രീ PK ഗുരുദാസനാണ്, അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ VS അച്യുതാനന്ദനാണ്, ഇവർ അപ്പീൽ പോയി. അപ്പീൽ പോയപ്പോൾ ആ ജഡ്ജ്മെൻറ്റിനകത്ത് പറയുന്ന ഒരു വാചകം കൂടി ഞാൻ വായിക്കാം. 98 അപേക്ഷ 2012 ജഡ്ജ്മെൻറ്റ് വരുന്നത്, 2013 ജഡ്ജ്മെൻറ്റ് വരുമ്പോഴത്തേക്കും ഹൈ സുപ്രീം കോടതി ജഡ്ജ് വളരെ വ്യക്തമായി പറയുന്നു, സിറ്റുവേഷൻ വിച്ച് എക്സൈറ്റഡ് ഇൻ ദ ഇയർ 1998 എക്സിസ്റ്റഡ് ഇൻ ദ ഇയർ 1998 ഹാഡ് ഇറ്റ്സ് നാച്ചുറൽ ഡെത്ത് ആൻഡ് കനോട്ട് ബി റിവൈസ്ഡ് ഇൻ ദ ഇയർ 2013 വെൻ ദർ ഈസ് ടോട്ടൽ ബാൻ. അപ്പോൾ ഇത് നിരോധിച്ചിരിക്കുന്നിടത്തോളം കാലം ഈ 98 അപേക്ഷ ഒരു കാരണവശാലും പരിഗണിക്കാൻ കഴിയില്ല, അതിന് നാച്ചുറൽ ഡെത്ത് ഉണ്ടായിരിക്കുന്നു എന്ന് കോടതി തന്നെ ജഡ്ജ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്നു. അതിലേക്ക് പോയത് എന്തുകൊണ്ടാണ്? അതിനെതിരെ നിങ്ങൾ റിവ്യൂ പെറ്റീഷൻ കൊടുത്തിട്ടുണ്ടോ? നിങ്ങൾ എന്തെങ്കിലും പിന്നെ നിയമ നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? അപ്പോൾ നിങ്ങളുടെ പോളിസി നിങ്ങൾ പറഞ്ഞതനുസരിച്ച് നിങ്ങളുടെ സർക്കാർ 2008 സർക്കാർ ഇത്തരത്തിൽ ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധിക്കെതിരെ അപ്പീൽ പോയപ്പോൾ നിങ്ങൾ കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫാക്ട്സിൻ്റെ ബേസ് ചെയ്തുള്ള ജഡ്ജ്മെൻറ്റിൻ്റെ ഭാഗമാണ് ഞാൻ വായിച്ചത്. അപ്പോൾ ഇത് ടോട്ടൽ ബാൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് വരെ 2018 വരെയും ഇപ്പോൾ ഈ നാൾ ഇതുവരെയും ടോട്ടൽ ബാൻ ആയിരുന്നു പറഞ്ഞത്. കോടതിയിൽ പോകൂ. അല്ല, അത് അതെ, അത് ഉത്തരം മുട്ടുമ്പോൾ പറയുന്ന മറുപടി എന്നേ പറയുള്ളൂ ഇനി അതിനെക്കുറിച്ച്. ഇനി ഇപ്പോ ഇപ്പോ സർക്കാർ തെറ്റായി നിയമം, അല്ല അത് വരുന്നുണ്ടല്ലോ, അത് നടക്കുമല്ലോ, അത് നടക്കട്ടെ, അതിന് വഴി മാറിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റു മാർഗ്ഗമില്ലേ പോകുമല്ലോ. പോകാൻ വേണ്ടിയാണല്ലോ ഇന്നലെ പ്രതിപക്ഷ നേതാവ് ഗവർണറെ കണ്ട് പ്രോസിക്യൂട്ട് ചെയ്യാൻ പെർമിഷൻ ചോദിച്ചത്. ശ്രീ സുരേന്ദ്രൻ, ഈ സർക്കാരിന്റെ മദ്യനയം ഈ സർക്കാരിന് തീരുമാനിക്കാം. അവർ ബാറുകൾ തുറക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, മദ്യം ആവശ്യത്തിന് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ 99 ഈ ഗവൺമെൻറ് ഉത്തരവ് മന്ത്രിസഭാ യോഗത്തിൽ സമർപ്പിക്കുന്നതിനോ ചർച്ച ചെയ്യുന്നതിനോ ഒന്നും സർക്കാരിൻ്റെ മുന്നിൽ ഒരു തടസ്സവുമില്ല. അവർക്കതിനുള്ള ഭൂരിപക്ഷമുണ്ട്, അവരുടെ നയം അതിനനുസൃതമാണ്. അങ്ങനെ ഇരിക്കെ സർക്കാരിനൊരു വളഞ്ഞ വഴിയുടെ ആവശ്യമില്ലല്ലോ. മദ്യനിർമ്മാണശാലകൾ കൊടുക്കേണ്ടതുണ്ടെങ്കിൽ കൊടുക്കാനാവും. അപ്പോൾ ഈ ആരോപണങ്ങൾക്ക് അടിസ്ഥാനമുണ്ടോ? അല്ല, അതിൽ ഒരു കാര്യം, സർക്കാർ എപ്പോഴും അഴിമതി വിരുദ്ധം അല്ലെങ്കിൽ തങ്ങൾ വളരെ ട്രാൻസ്പെറൻ്റായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സർക്കാരാണെന്ന് നടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരാണ്. വിനു അവസാനം ജ്യോതികുമാർ ചാമക്കാലയോട് ചോദിച്ച ഒരു ചോദ്യം, ഞാൻ അതിൽ താങ്കൾക്ക് നിങ്ങൾ എന്തുകൊണ്ട് കോടതിയിൽ പോകുന്നില്ല എന്നാണ്. കോടതിയിൽ പോയതിൻ്റെ കഥ നമ്മൾ ഇന്ന് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. കോടതിയിൽ പോയിട്ട് എന്താ കാര്യം? ഈ വിജിലൻസ് കോടതികളിലും മറ്റും പോയത് കൊണ്ട് എന്താണുണ്ട്? ഞാൻ അതിലേക്ക് വരാം. എന്താണ് ഈ ഇവിടുത്തെ നെപ്പോട്ടിസം കേസിലെല്ലാം സംഭവിച്ചത് എന്നുള്ളത് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ തെളിവുകൾ വന്നിരിക്കുകയാണ്. ഒരു കാര്യം ഞാൻ പറയാം, എന്തിനാണ് മന്ത്രി 6-7 മാസം ഇക്കാര്യം ഒരു നടപടിയും എടുക്കാതെ പൂഴ്ത്തി വച്ചത്? എന്തിനാണ് മന്ത്രി ഈ പ്രളയകാലത്ത് ഈ ഉത്തരവ് ഇറക്കുന്നത്? ഇനി ഇത് ആർക്കൊക്കെയാണ് കിട്ടിയത്? നോക്കൂ വിനു, നമ്മൾ അവിടേക്കാണ് പോകേണ്ടത്. ഇതിൽ ഇപ്പോൾ MP പുരുഷോത്തമൻ, ഒരുപക്ഷെ ജ്യോതികുമാറിന് കുറച്ച് പറയാൻ ബുദ്ധിമുട്ടുണ്ടാവുമായിരിക്കും. MP പുരുഷോത്തമൻ എന്ന് പറയുന്ന ആള് വയലാർ രവിയുടെ സണ്ണിൻ ലോ ആണ്. ഈ പിണറായി വിജയന്റെയും അതുപോലെ കേരളത്തിലെ എല്ലാ CPM നേതാക്കന്മാരുടെയും ഒരു എന്താ പറയുക, ചെന്നൈയിലെ ലോക്കൽ ഗാർഡിയനാണ്. മാത്രമല്ല പലതരത്തിലുള്ള സഹായങ്ങളും ഇവരെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തു കൊടുക്കും. ഈ MP പുരുഷോത്തമൻ 2 distillery സമ്പാദിച്ചിട്ട് പാലക്കാട് ഒന്ന് നമ്മുടെ വിജയ് മല്യയുടെ ഗ്രൂപ്പിന് വിറ്റ ആളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇടപാടുകൾ നടത്തുന്ന ആളാണ്. നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഈ പ്രളയമെല്ലാം കഴിഞ്ഞതിന് ശേഷം വന്നിരിക്കുന്ന പല റിപ്പോർട്ടുകളും
നമ്മുടെ ഭൂഗർഭജലത്തിൻ്റെ നിരപ്പ് ഒരു മീറ്റർ അല്ല എത്രയോ താഴ്ന്നതായിട്ട് എത്രയോ മീറ്റർ താഴ്ന്നിരിക്കുന്നു. വളരെ വലിയ പ്രതിസന്ധിയുണ്ട്. ഒരു ദിവസം 45-50 ലക്ഷം ലിറ്റർ വെള്ളമെടുത്ത് ഇങ്ങനെ ഇതൊക്കെ അവർക്കറിയാം, സർക്കാരിന് ഇതെല്ലാം അറിയാം. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ആരും അറിയാതെ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ടുള്ള വളരെ വലിയ ഗൂഢാലോചനയാണ്. അതിപ്പോൾ കണ്ണൂരിലെ വാരത്തുള്ള കമ്പനിക്കായാലും ശ്രീചക്രയുടെ കാര്യമായാലും ഇതെല്ലാം മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്വന്തക്കാരാണ്. പിണറായി വിജയൻ്റെയും ഇ പി ജയരാജൻ്റെയും ഒക്കെ സ്വന്തക്കാരായിട്ടുള്ള ആളുകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് 99 നിയമം മറച്ചു വെച്ചുകൊണ്ട്. അല്ലെങ്കിൽ പിന്നെ എന്തിനാ ആ ഉത്തരവ് ഉദ്യോഗസ്ഥന്മാരെ എഴുതിയതിന് അപ്പം തന്നെ അവർക്ക് മറികടക്കാമായിരുന്നില്ല? എന്താ മിണ്ടാതിരുന്നത്? എന്താണ് യുക്തിഭദ്രമായിട്ടുള്ള ഒരു മറുപടി ഇത് സംബന്ധിച്ച് പിന്നെ എക്സൈസ് വകുപ്പ് മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഉണ്ടാവാതിരുന്നത്? ഞാൻ 2 ദിവസം കഴിഞ്ഞ് പറയാം, 3 ദിവസം കഴിഞ്ഞ് പറയാം എന്ന് പറയുന്നത്, മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞ മറുപടിയിൽ എന്താണ് യുക്തിഭദ്രമായിട്ടുള്ള ഒരു റിപ്ലൈ ഉള്ളത്? ഒന്നുമില്ല. സത്യത്തിൽ ഇത് CPIM ഗവൺമെൻറ് അഴിമതി വിരുദ്ധ പ്രതിച്ഛായ എന്ന് പറഞ്ഞിട്ട് അവർ നടത്തിക്കൊണ്ട് ഇപ്പോൾ ആനത്തലവട്ടം ആനന്ദൻ തന്നെ സഖാവ് ഇവിടെ ഇരിക്കുന്നുണ്ട്. വിജിലൻസ് അന്വേഷണത്തിൽ വിനു ഇന്നത്തെ ഒരു പത്രത്തിൽ, നിങ്ങൾ കേൾക്കണം, ഒരു മിനിറ്റ് എനിക്ക് തരണം. ഇന്നത്തെ ഒരു മനോരമ പത്രത്തിൽ 1 പേജ് വെണ്ടക്ക അക്ഷരത്തിൽ ഒരു വാർത്ത വന്നിരിക്കുന്നു. ഈ പിന്നെ കോലിയക്കോട് കൃഷ്ണനായരുടെ മകൻ ഉണ്ണികൃഷ്ണൻ്റെ കിൻഫ്രയിലെ ജനറൽ മാനേജരുടെ നിയമനം, അവരുടെ എക്സ്ക്ലൂസീവ് വാർത്തയായിട്ട്, അത് നെപ്പോട്ടിസം കേസിൽ പിന്നെ ഇ പി ജയരാജനെതിരായിട്ട് ഞാൻ കൊടുത്ത തെളിവുകളാണ്. ആ പിന്നെ CPM സംസ്ഥാന കമ്മിറ്റി അംഗത്തിൻ്റെ മകൻ വ്യാജരേഖകൾ ഹാജരാക്കി, വ്യാജ പിന്നെ എന്താ പറയുക എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കി അവിടെ നിയമനം നേടിയതിൻ്റെയും അവിടെ ജനറൽ മാനേജറായതിൻ്റെയും ആ തെളിവുകളാണ് ഇന്നൊരു പത്രത്തിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ടിട്ട് എന്താ ഇന്നിപ്പോൾ ക്വിക്ക് വെരിഫിക്കേഷൻ റിപ്പോർട്ടിൽ ആ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ബഹുമാന്യനായിട്ടുള്ള ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആനത്തലവട്ടം ആനന്ദൻ, അദ്ദേഹം കേരളം മുഴുവൻ നടന്ന് ജനങ്ങളെ ഉദ്ധരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ മകൻ, നിങ്ങൾ നോക്കൂ, എന്ത് ഇതിനല്ലേ നെപ്പോട്ടിസം എന്ന് പറയുന്നത്? ഇതിനല്ലേ ഫേവററ്റിസം എന്ന് പറയുന്നത്? ഇതല്ലേ ശരിക്കും അഴിമതി നിരോധന നിയമത്തിൻ്റെ വകുപ്പുകൾ അനുസരിച്ച് വരുന്നത്? എത്ര ലക്ഷക്കണക്കിന് അഭ്യസ്തവിദ്യരായിട്ടുള്ള ചെറുപ്പക്കാരിവിടെ കേരളത്തിലുണ്ട്. അവരെയൊക്കെ ഇതിൽ നിന്ന് നമ്മുടെ നാട്ടിലൊരു പൊതുമേഖലാ സ്ഥാപനത്തിലെ തലപ്പത്തൊരു ഒഴിവ് വന്നാൽ അത് ഗവൺമെൻറ്റിനെ അറിയിക്കണം, അത് പത്രത്തിൽ പരസ്യം കൊടുക്കണം, അതിനാവശ്യമായിട്ടുള്ള പരീക്ഷ ഇപ്പോൾ ശ്രീ സുരേന്ദ്രൻ കോലിയക്കോടിന്റെ മകന്റെ കാര്യം ഇവിടെ പ്രസക്തമാകുന്നത് കിൻഫ്രയിൽ ഇപ്പോൾ വിവാദമുണ്ടാക്കിയ ഉത്തരവിന് അടിസ്ഥാനമായ പവർ ഇൻഫ്രാടെക് എന്ന കമ്പനിക്ക് ഭൂമി ഉണ്ടെന്ന് പറഞ്ഞ് കത്തുകൊടുത്തത് ഈ ഉണ്ണികൃഷ്ണനാണെന്ന് പറയുന്നിടത്താണ് ഇതിലെ ബന്ധം. അല്ല, അതല്ല വീണ്ടും ഞാൻ പറയുന്നത്, ആ എങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ, ഈ കിൻഫ്ര എന്ന് പറയുന്നത് ഈ നാട്ടിലെ ചെറുകിട വ്യവസായ സംരംഭങ്ങളെ, അതിൻ്റെ ഒബ്ജക്റ്റീവ് അതാണ്, ഈ നാട്ടിലെ ചെറുകിട വ്യവസായ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ MP പുരുഷോത്തമനും ശ്രീചക്രയ്ക്കും അതുപോലത്തെ വിജയ് മല്യയെ പോലുള്ള ആൾക്കാർക്കും ഒക്കെ സഹായിക്കാൻ വേണ്ടിയിട്ടാണോ കിൻഫ്രയിലെ ഏക്കർ കണക്കിന് ഭൂമി ഏറ്റെടുത്ത് കൊടുക്കേണ്ടത്? അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ ഇവിടെ വഴിവിട്ട് നിയമിച്ചത്, ബന്ധുക്കളെ നിയമിച്ചത്, ഇത്തരം ആളുകളെ താക്കോൽ സ്ഥാനങ്ങളിൽ ഇരുത്തിയത്, ലക്ഷക്കണക്കിന് അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരെ ഒഴിവാക്കിയത്, ശ്രീ ആനത്തലവട്ട ആനന്ദൻ്റെ ഉൾപ്പെടെയുള്ള മക്കളെ അവിടെ ഇരുത്തിയത് ഈ അഴിമതി നടത്താൻ വേണ്ടിയാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ടാണ് അവർ പറയുന്നത് ഞങ്ങൾ വലിയ അഴിമതി വിരുദ്ധ പ്രതിച്ഛായ ഉള്ളവരാണ്, ഞങ്ങൾ അല്ല എന്ന്. കിൻഫ്രയുടെ ജനറൽ മാനേജർ ഉണ്ണികൃഷ്ണന് ഇങ്ങനെ സ്ഥലം ഉണ്ടെന്ന് പറയാനുള്ള അധികാരവും ഇല്ല എന്നാണ്, അദ്ദേഹത്തിന്റെ അധികാര പരിധിക്ക് അപ്പുറത്തേക്കാണ് ഈ പവർ ഇൻഫ്രാടെക്കിന് ബ്രൂവറിക്ക് സ്ഥലമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ സ്ഥലം തന്നെ ഇല്ലാതായിരിക്കെ ലൈസൻസ് കിട്ടുന്നതും. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, പല കാര്യങ്ങൾക്കുമുള്ള മറുപടിയുണ്ട്, അതിലേക്ക് വരാം. ആദ്യം ഈ 98 തന്നെ സമർപ്പിച്ച, അതായത് ശ്രീചക്രയ്ക്ക് 98 തന്നെ സമർപ്പിച്ച അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ, അതായത് 99 നിരസിച്ചു എന്ന് ശ്രീ ആനത്തലവട്ടം തന്നെ പറയുന്ന, അങ്ങനെ സർക്കാർ ഉത്തരവിറക്കിയിട്ടുള്ള ആ അപേക്ഷ കൂടി പരിഗണിച്ചാണ് ഇപ്പോൾ അനുമതി നൽകുന്നതെന്നാണ് എക്സൈസ് കമ്മീഷണർ തന്നെ വാർത്താക്കുറിപ്പിറക്കി പറയുന്നത്. അദ്ദേഹം നേരത്തെ ഞാൻ വായിച്ച ടാക്സ് സെക്രട്ടറിക്ക് എഴുതിയ കത്തിലും ഇതേ കാര്യം പറയുന്നുണ്ട്. ഈ നിരസിച്ച അപേക്ഷയിന്മേൽ ഇപ്പോൾ അനുമതി കൊടുക്കാൻ കഴിയുന്നത് എങ്ങനെയാണ്? നിരസിച്ച അപേക്ഷ കൂടി പരിഗണിച്ച് ഇപ്പോൾ അനുമതി കൊടുക്കുന്നു എന്ന് പറയുന്നതിലെ യുക്തി എന്താണ്? നിരസിച്ച് സർക്കാർ തള്ളിയ ഒരു കേസിൻ്റെ ഫയൽ കൂടി ചേർത്ത് വെച്ചാണ് ഞങ്ങളിപ്പോൾ അനുമതി നൽകിയെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്?
1999 110 അപേക്ഷകൾ അത് പരിഗണിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ച ഫയലിൽ ഇതെന്തുകൊണ്ടാണ് അത് റെഫർ ചെയ്തതെന്ന് ചോദിച്ചാൽ അതിൽ ആ അപേക്ഷകൾ നേരത്തെ ജ്യോതികുമാർ ചാമക്കാല പറഞ്ഞല്ലോ കോടതിയിൽ പോയപ്പോൾ ഇതെല്ലാം മരിച്ച കേസാണ് ഇനി അത് പരിഗണിക്കേണ്ടതേ ഇല്ല എന്ന്. ആ മരിച്ച കേസുകൾ ഇവിടെ പരിഗണിക്കുന്നില്ല. അതല്ല ആ അപേക്ഷകൾ മുഴുവൻ മരിച്ച തന്നെ പരിഗണിച്ചാക്കി ഇവിടെ ഈ പറഞ്ഞ 98 അപേക്ഷിച്ചെന്ന് ഇപ്പോൾ എക്സൈസ് ഞാൻ പറയട്ടെ പരിഗണിച്ചു എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് പറയട്ടെ. 98 അപേക്ഷിച്ചു എന്ന് പറയുന്ന ആളിൽ ആ സ്ഥലം ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള അപേക്ഷയിലുണ്ട്. അത് എക്സൈസ് കമ്മീഷണർ അഡീഷണൽ ഡെപ്യൂട്ടി കമ്മീഷണർ ശുപാർശ ചെയ്തതാണ്. അതിനകത്തുണ്ടെന്നല്ലാതെ പുതിയ അപേക്ഷ വെച്ചുകൊണ്ടാണ് അത് പരിഗണിച്ചിരിക്കുന്നത്. ആകാശത്താണ് ഞാൻ പറഞ്ഞോട്ടെ ആകാശത്താണോ ഇതെല്ലാം സ്ഥാപിക്കുന്നത്? ഭൂമിയിലല്ലേ? തൃശ്ശൂർ ജില്ലയിലല്ലേ? എവിടെയാണ് സ്ഥാപിക്കുന്നത്? ആ സ്ഥാപിക്കുന്ന സ്ഥലം പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞതിനാണ് എക്സൈസ് കമ്മീഷണർ പറഞ്ഞ് 98 ഇത് വിശദമായി പരിശോധിച്ച് അതിൻ്റെ ഫയലിൽ അതിൻ്റെ ഭൂമിയും ലൊക്കേഷനും ഒക്കെ ഉണ്ട്. ഇപ്പം പുതിയ അപേക്ഷ വന്നപ്പോൾ അക്കാര്യം മാത്രം പരിശോധിച്ചില്ല, അതിൽ നിന്ന് എടുത്തു എന്നുള്ളത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സർക്കാരിനെ രക്ഷിക്കാനുള്ള വെപ്രാളത്തിനിടയിൽ പറഞ്ഞുപോയ കാര്യമാണ് അദ്ദേഹം വാർത്താക്കുറിപ്പായി ഇറക്കിയതാണ്. 2017 കിട്ടിയ അപേക്ഷ 98 മുതൽ 1998 മുതൽ നൽകിയ അപേക്ഷയുടെ തുടർച്ചയായതിനാൽ ഇക്കാര്യത്തിൽ പ്രത്യേക പരിശോധനകളൊന്നും നടത്തിയിരുന്നില്ല. അതായത് 98 കിട്ടിയ അപേക്ഷയാണ് വിനോദ് റായ് അധ്യക്ഷനായ കമ്മിറ്റി ശ്യാനത്തിലൂടെ തന്നെ സൂചിപ്പിച്ചതുപോലെ പരിഗണിക്കേണ്ട എന്ന് പറഞ്ഞ് തള്ളിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 99 ഉത്തരവ്. അപ്പോൾ 98 കിട്ടിയ അപേക്ഷ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ പരിശോധനയൊന്നും നടത്താതെ അങ്ങ് സർക്കാരിലേക്ക് വിടുകയായിരുന്നു എന്ന് ഋഷിരാജ് സിംഗ് പറയുമ്പോൾ എന്തു മനസ്സിലാക്കണം? 98 വേണ്ടെന്ന് വെച്ച ഒരു സാധനമാണോ ഈ 20 വർഷത്തിന് ശേഷം ഒരു പരിശോധനയും ഇല്ലാതെ ഋഷിരാജ് സിംഗ് അങ്ങ് സമർപ്പിക്കുന്നത്? അദ്ദേഹം തന്നെ സമ്മതിച്ചിരിക്കുകയാണ്. 98 മുതൽ നൽകിയ അപേക്ഷയുടെ തുടർച്ചയായതിനാൽ ഇക്കാര്യത്തിൽ പ്രത്യേക പരിശോധനകളൊന്നും നടത്തിയിരുന്നില്ല. അദ്ദേഹം ഇപ്പൊ പരിശോധിക്കുന്നത് ഇപ്പൊ കിട്ടിയ അപേക്ഷ 17 കിട്ടിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ. അപ്പൊ അതിനകത്ത് ലൊക്കേഷനും പ്ലേസും ഇല്ലായിരുന്നത്. അതിനാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. 98 അപേക്ഷയിൽ ആ വിവരങ്ങളെല്ലാം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ പരിശോധിച്ച് അപേക്ഷയാണ് മെൻഷൻ ചെയ്തില്ല എന്ന് മാത്രമല്ല ഋഷിരാജ് സിംഗ് രേഖയിൽ കള്ളക്കളി നടന്നിട്ടുണ്ടോ സംശയിക്കേണ്ടത്. കാരണം തൃശ്ശൂർ ജില്ലയിൽ ഇന്ത്യൻ നിർമ്മിത വിദേശവന്ന് നിർമ്മിക്കുന്നതിനെന്നാണ് ഓർഡറിൽ പോലും ഉള്ളത്. ഈ 98 അപേക്ഷ അനുസരിച്ചുള്ളതാണെങ്കിൽ മറ്റ് 2 ലൈസൻസിൽ പറഞ്ഞതുപോലെ സർവേ നമ്പർ അടക്കം സൂചിപ്പിക്കാമായിരുന്നല്ലോ. തൃശ്ശൂർ ജില്ലയിൽ ഇന്ത്യൻ നിർമ്മിത വിദേശവന്ന് നിർമ്മിക്കുന്നതിന് കോമ്പൗണ്ടിങ് ബ്ലെൻഡിങ് ഞാൻ ബോട്ടിലിംഗ് യൂണിറ്റ് തുടങ്ങുന്നതിന് അനുമതി നൽകുന്നത് എന്ന് ഈ ഉത്തരവിൽ പറയുന്നത് എന്തിനാണ്? ഋഷിരാജ് സിംഗ് ഈ നാമെല്ലാം വിശ്വസിക്കാവുന്ന ഉദ്യോഗസ്ഥരെന്ന് കരുതിയിരുന്ന ആൾ സർക്കാരിനെ രക്ഷിക്കാനുള്ള ഈ ശ്രമത്തിൽ ഇമാതിരി അബദ്ധങ്ങൾ വിളമ്പിയിരിക്കുകയാണ്. 98 സർക്കാർ ഒരു കമ്മിറ്റിയെ വെച്ച് പരിശോധിച്ച് തള്ളിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ ഞാൻ പുതിയ പരിശോധനയൊന്നും നടത്താതെ സർക്കാരിലേക്ക് എഴുതിയിരുന്നു. അപ്പോൾ ഋഷിരാജ് സിംഗിനെ കൊണ്ട് ഇത് പെട്ടെന്ന് എഴുതിപ്പിച്ച് വാങ്ങിക്കുകയായിരുന്നു. അല്ല വിനു, ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾ ഞാൻ എനിക്ക് അവസരം തരികയും പിന്നെ വിനു അതിനായിട്ട് കയറി പറഞ്ഞോണ്ടിരിക്കുകയും വല്ല കാര്യമുണ്ടാ? സംശയം ചോദിച്ചത് മാത്രമാണ്. നിങ്ങൾ വിനു ചോദിച്ചതിന് ചാമക്കാല പറഞ്ഞതിന് സുരേന്ദ്രൻ പറഞ്ഞതിന് ഇതിനൊക്കെ പറയണ്ടേ? തീർച്ചയായും. അതിന് നിങ്ങൾ ദയവായി സമയം തരുമെങ്കിലല്ലാതെ പിന്നെ ഈ ചർച്ചയ്ക്ക് വന്നിരുന്നതിന്റെ ഫലമുണ്ടോ? തീർച്ചയായും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ആദ്യം ചാമക്കാല പറഞ്ഞത് തന്നെ കോടതി തള്ളിക്കളഞ്ഞതാണ് 98 അപേക്ഷ. അത് മരിച്ച കേസാണ്, ആ അപേക്ഷ എടുത്തിട്ടില്ല. അതിന്റെ കൂടെ തന്നെയാണ് ശ്രീ ചക്ര ഡിസ്റ്റിലറീസും ഉള്ളത്. ആ ജഡ്ജ്മെന്റിൽ തന്നെ അത് വ്യക്തമായി പറയുന്നുണ്ട്. ശ്രീ ചക്ര ഡിസ്റ്റിലറീസും ഈ പറഞ്ഞ കണ്ടത്തിൽ ഡിസ്റ്റിലറീസും എല്ലാം ഒന്നിച്ച് റിജക്ട് ചെയ്യപ്പെട്ട അപേക്ഷകളാണ്. പറയട്ടെ, അല്ല അദ്ദേഹം തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അല്ല, 98 അപേക്ഷ കൂടി പരിഗണിച്ചാണ് ഋഷിരാജ് സിംഗ് എഴുതി തന്നിട്ടുണ്ട് മാത്രം. ഞാൻ തെറ്റിദ്ധരിപ്പിക്കണം, ഞാൻ വസ്തുത പറയുകയാണ്. നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാൻ ഞാനത് തിരുത്തുക എന്നുള്ളത് കവിഞ്ഞ് ഞാൻ വസ്തുത പറയുക മാത്രമേ ചെയ്യുന്നുള്ളൂ.
നിരസിക്കപ്പെട്ടാണ് അതിനോടൊപ്പം നിരസിക്കപ്പെട്ട അപേക്ഷയാണ് ഈ പറയുന്ന കണ്ടത്തെ ഡിസ്റ്റിലറീസോ രണ്ടും നിരസിച്ചതാണ്. ശ്യാമക്കാല, നിങ്ങൾ സംസാരിച്ചപ്പോ ഞാൻ ഇവിടെ കേട്ടെന്ന് അനങ്ങാതിരിക്കുന്നത് വരുത്താൻ ശ്രമിക്കുമ്പോ അതിനെ തിരുത്തുമ്പോൾ എന്തിനാണ് അതിനകത്ത് കയറി ഇടം കൂട്ടിടുന്നത്? നല്ല തിരുത്തലായത്. അത് നിങ്ങൾ ഞാൻ പറഞ്ഞതിന് ശേഷം നിങ്ങൾ പറഞ്ഞോ ഞാൻ തെറ്റിദ്ധാരണ ഞാനാണ്. ഞാൻ പറയുന്ന കൂടെ ജനങ്ങൾ കേൾക്കട്ടെ. നിങ്ങൾ പറയുന്നത് മാത്രം കേട്ടാ പോരല്ലോ. അപ്പൊ ആദ്യം നിങ്ങൾ പറയുന്നത് ഡെഡായ അപേക്ഷ ഇവിടെ എടുത്തിട്ടില്ല, പുതിയ അപേക്ഷയാണ് പരിഗണിച്ചിട്ടുള്ളത് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. രണ്ടാമത് പറഞ്ഞ ലാസ്റ്റ് സെക്രട്ടറി ഇവിടെ ഉണ്ടല്ലോ, ലാൽ സെക്രട്ടറിയേക്കാൾ കൂടിയ ആളാണോ മന്ത്രിമാർ? അത് ഞാൻ കൂടിയോ കുറഞ്ഞോ എന്നൊന്നും പറയുന്നില്ല. ലാൽ സെക്രട്ടറിക്ക് അബ്ജക്ഷൻ ഉണ്ടെങ്കിൽ ഇതിനകത്ത് എതിരെ ഡിസെൻഡിങ് ഉണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞോട്ടെ. ലാൽ സെക്രട്ടറിയോട് ആലോചിക്കണേ ലാൽ സെക്രട്ടറിയോട് ആലോചിക്കും, അല്ലാതെ ലാൽ സെക്രട്ടറിയോട് ആലോചിക്കേണ്ടതില്ലാത്തത് അല്ലാതെ പരിഗണിക്കും. അത് മാത്രമേ അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. എൻ്റെ സുഹൃത്ത് സുരേന്ദ്രൻ ഇവിടെ പറയുകയുണ്ടായി, ഈ പ്രശ്നം ചർച്ച ചെയ്യുമ്പോൾ വിനുവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ലീഗലായി ഈ ഇത് കൊടുത്തതിൽ ഏതെങ്കിലും തടസ്സമുണ്ടെങ്കിൽ, അതാണ് ഞാൻ പറഞ്ഞത്, കോടതി പോകാമല്ലോ. ലീഗലായി നിയമവിരുദ്ധമായി ഏതെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പോയിട്ടില്ല. കിൻഫ്രായിലെ സ്ഥലം അനുവദിക്കുന്നതിനെ സംബന്ധിച്ചു ഇവിടെ ഏത് ചെറുകിടക്കാർക്കാണോ വലിയകിടക്കാർക്കാണോ എന്നുള്ളതല്ല, കിൻഫ്രായ എടുത്തിട്ടിരിക്കുന്ന സ്ഥലം വ്യവസായത്തിന് വേണ്ടി ആരപേക്ഷിച്ചാലും കൊടുക്കും. ആ അപേക്ഷ അവർ ചോദിക്കുകയാണ് നിങ്ങളുടെ സ്ഥലമുണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ഇത്രയൊക്കെ സ്ഥലം കൊടുക്കാനുണ്ടെങ്കിൽ കൊടുക്കും. അത് പറയുന്നത് അതൊരു അഴിമതിയാണോ? ഇപ്പോഴും ആ സ്ഥലം ഉണ്ടോ? അല്ല, ഇല്ലെങ്കിൽ പിന്നെ കിട്ടൂലല്ലോ. ഇല്ലെങ്കിൽ കിട്ടൂലല്ലോ. എനിക്കറിയില്ല ഉണ്ടോ ഇല്ല എന്നുള്ള വിവരം. അല്ല, ഇന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു ഈ ഉണ്ണികൃഷ്ണൻ പറഞ്ഞ ആള് കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. ഉണ്ണികൃഷ്ണൻ അത് പറയാനുള്ള അധികാരമുള്ള ആളല്ല. ഇന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു അങ്ങനെ അധികാരമുള്ള ഒരാളല്ല. അത് അത് പ്രതിപക്ഷ നേതാവ് പറയുന്ന, ഇദ്ദേഹത്തിന് അതിനുള്ള അധികാരമില്ല. അപേക്ഷ സ്വീകരിക്കേണ്ടത് മാനേജിംഗ് ഡയറക്ടർ, ഭൂമി അനുവദിക്കേണ്ടത് ബിസിനസ് ഡെവലപ്മെന്റ് വിഭാഗം ജനറൽ മാനേജർ. ഇദ്ദേഹം പ്രോജക്ട് വിഭാഗം ജനറൽ മാനേജറാണ്. അല്ല, പ്രോജക്ട് വിഭാഗം ജനറൽ മാനേജർക്കാണ്, അദ്ദേഹത്തിൻ്റെ അധീനതയിലാണ് ഈ സ്ഥലമെങ്കിൽ അവിടെ വരുന്ന പ്രോജക്റ്റുകൾക്കെല്ലാം ഈ അപേക്ഷകൾ പരിശോധിക്കാനും സ്വീകരിക്കാനും ഒക്കെ ഉള്ള അധികാരം അയാൾക്കുണ്ട്. ഇല്ലെങ്കിൽ നിയമവിരുദ്ധമായ നടപടി അയാൾക്കെതിരെ നടപടി എടുക്കേണ്ടി വരുമല്ലേ? നിയമവിരുദ്ധമാണെങ്കിൽ വിജിലൻസിന്റെ പ്രാഥമിക റിപ്പോർട്ട് അനുസരിച്ച് ഈ മനുഷ്യന്റെ അപ്പോയിന്റ്മെന്റ് തന്നെ നിയമവിരുദ്ധമാണ്. കാരണം അദ്ദേഹം തെറ്റായ യോഗ്യത കാണിച്ചുവെന്നാണ് വിജിലൻസിന്റെ ക്വിക്ക് വെരിഫിക്കേഷൻ റിപ്പോർട്ട്. അല്ല, അതിനുശേഷമേ എത്രയോ ഗവൺമെന്റുകൾ ഇവിടെ വന്ന് മാർക്സിസ്റ്റുകാരൻ്റെ മകനാണ് അയാളെ നിയമിച്ചു പോയതുണ്ടെങ്കിൽ മാർക്സിസ്റ്റുകാരുടെ കാലം കഴിഞ്ഞ ശേഷം ഗവൺമെന്റുകൾ വന്നല്ലോ. ആ ഗവൺമെന്റുകൾ ആരെങ്കിലും പരസ്പരം ചൊറിഞ്ഞുള്ള നിയമവിരുദ്ധാണെന്ന് പരസ്പരം ചൊറിഞ്ഞുള്ള ഇദ്ദേഹത്തിന്റെ യോഗ്യത സംബന്ധിച്ചാണ്. കാരണം ഇദ്ദേഹം എഞ്ചിനീയറിംഗ് പാസ്സായി, ബിടെക് പാസ്സായി എന്ന് പറയുന്ന വർഷം അദ്ദേഹം പാസ്സായിട്ടില്ല. അദ്ദേഹത്തിന്റെ കോഴ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ആ വർഷം മുതലാണ് അദ്ദേഹം കിൻഫ്രയിൽ ജോലിക്ക് യോഗ്യതയുള്ള എക്സ്പീരിയൻസ് നേടുന്നത്. അദ്ദേഹം അതിനുശേഷം 2 വർഷം കഴിഞ്ഞാണ് പാസ്സായിട്ടുള്ളത്. ഇത് വിജിലൻസ് സംഘത്തിന് ബോധ്യപ്പെട്ടതാണ്. അതാണ് ശ്രീ സുരേന്ദ്രൻ ചൂണ്ടിക്കാണിച്ച ക്വിക്ക് വെരിഫിക്കേഷൻ റിപ്പോർട്ട്. അല്ല മിനു, അദ്ദേഹം ഒരു ജോലിക്ക് അപേക്ഷിച്ചു. അപേക്ഷിക്കുമ്പോൾ തന്നെ ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കണം. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റും ഹാജരാക്കണം. ആ ഹാജരാക്കിയതിൽ പെശകുണ്ട് എങ്കിൽ കണ്ടുപിടിക്കേണ്ടത് നിയമനം നടത്തിയ അതോറിറ്റിയല്ലേ? അല്ല, അതിപ്പോൾ നിയമനം നടത്തിയ അതിന്മേൽ ഒരു നടപടിയും ഉണ്ടായില്ല. അതാണ് ശ്രീ സുരേന്ദ്രൻ ചൂണ്ടിക്കാണിച്ചത്. ഇന്ന് ഒരു പ്രധാനപ്പെട്ട പത്രത്തിൽ വാർത്ത വന്നതായി പറയുന്നത് ശ്രീ സുരേന്ദ്രൻ തന്നെ വാർത്താ സമ്മേളനം നടത്തി നേരത്തെ ഈ ക്വിക്ക് വെരിഫിക്കേഷൻ റിപ്പോർട്ട് പുറത്തുവിട്ടു. അത് വാർത്ത വന്ന് പരിശോധിക്കാം. വേണ്ടെങ്കിൽ നടപടി കേട്ട് സുപ്രീം കോടതി ജഡ്ജി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ബാലകൃഷ്ണൻ ഹാജരാക്കിയ സർട്ടിഫിക്കറ്റും അദ്ദേഹത്തിനെതിരായി വാർത്തകൾ വന്നില്ലേ? ബോധ്യപ്പെട്ടു ഈ ഉണ്ണികൃഷ്ണൻ യോഗ്യതകളിൽ തിരിമറി നടത്തിയെന്ന്. പക്ഷെ തുടർ നടപടിയില്ല. അതേ ഉണ്ണികൃഷ്ണനാണ്
ബ്രൂവറിയുടെ കാര്യത്തിൽ സ്ഥലം അധികാരപരിധി മറികടന്ന് പെട്ടെന്ന് അനുവദിച്ചു എന്ന് പറയുന്നത്, 20 വർഷം കഴിഞ്ഞതിനു ശേഷമാണ് ബോധ്യപ്പെടുന്നത്. അല്ലല്ല, ആ ഭൂമിയെ അനുവദിക്കുന്നതിനകത്ത് ജനുവിനായി അദ്ദേഹത്തിന് അനുവദിക്കാൻ അവകാശം മാത്രമേ അദ്ദേഹം അനുവദിച്ചിട്ടുമില്ല, ഭൂമി ഇതുവരെ കൊടുത്തിട്ടുമില്ല. അത് മാത്രമല്ല, സർക്കാരിന്റെ ഉത്തരവ് കൊടുത്തു ആ ഭൂമിയുടെ കൊടുക്കാത്ത ഭൂമിയുടെ അടിസ്ഥാനത്തിൽ. ലൈസൻസ് എക്സൈസ് കമ്മീഷൻ സർക്കാരിന്റെ അനുമതി, ലൈസൻസ് സർക്കാരിന്റെ അനുമതി, ലൈസൻസ് ശ്രീ സുരേന്ദ്രൻ, ലൈസൻസ് സുരേന്ദ്രൻ, അല്ലല്ല ലൈസൻസ് അതേ അച്യുതാനന്ദൻ ഗവൺമെന്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ തലപ്പത്തിരിക്കുന്നവരെ നിയമിക്കുന്നതിന് മുമ്പ് വിജിലൻസ് പരിശോധന വേണം, വിജിലൻസ് ക്ലിയറൻസ് വേണം. നിങ്ങളൊന്നും മിണ്ടാതെ ഇരിക്കുവോ ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ഞാനൊന്ന് പറയട്ടെ. അതായത് അച്യുതാനന്ദൻ ഗവൺമെന്റിന്റെ തീരുമാനമാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ തലപ്പത്തിരിക്കുന്ന ആളുകളെ നിയമിക്കുന്നതിന് മുമ്പ് വിജിലൻസ് ക്ലിയറൻസ് വേണം. അങ്ങനെ ഒരു വിജിലൻസ് ക്ലിയറൻസ് ഉണ്ടായിരുന്നെങ്കിൽ അങ്ങയുടെ മകനും കോഴിക്കോട് കോലിയക്കോട് കൃഷ്ണൻ നായരുടെ മകനും ഈ സ്ഥാനത്തിരിക്കാൻ കഴിയുമായിരുന്നില്ല, അവർക്ക് ഇതിൽ ഇടപെടൽ നടത്താൻ കഴിയുമായിരുന്നില്ല. വ്യാജരേഖകൾ ഹാജരാക്കിയ ഷേഡി പിന്നെ ട്രാക്ക് റെക്കോർഡുള്ള ഒരാൾക്ക് ഈ സ്ഥാനത്തിരിക്കാൻ കഴിയില്ല. അതാണ് അച്യുതാനന്ദൻ ഗവൺമെന്റിന്റെ കൊണ്ടുവന്ന നിയമം, വിജിലൻസ് ക്ലിയറൻസ് വേണം. ആ വിജിലൻസ് ക്ലിയറൻസ് ഇല്ലാതെയാണ് മലബാർ സിമെന്റ്സിൽ നിങ്ങൾ 4 വിജിലൻസ് അന്വേഷണം നേരിടുന്ന ഏറ്റവും വലിയ അഴിമതിക്കാരനെയാണ് തലപ്പത്തിരുത്തിയത്. ഇതാണോ നിങ്ങളുടെ അഴിമതി വിരുദ്ധ പ്രതിച്ഛായ? മലബാർ സിമെന്റ്സിന്റെ തലപ്പത്ത് 4 വിജിലൻസ് അന്വേഷണം നേരിടുന്ന ആളെ നിങ്ങൾ ഇരുത്തി, ഇങ്ങനെയാണോ നിങ്ങളുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കോൺഗ്രസിന്റെ അഴിമതിക്കെതിരെ പോരാടിയിട്ട് ഈ ഗവൺമെന്റിനെ കൊണ്ടുവന്നത്? അപ്പൊ നിങ്ങൾ പറയുന്നതിൽ അടിസ്ഥാനമില്ല. ഈ കിൻഫ്രയുടെ തലപ്പത്തിരിക്കാൻ ഇദ്ദേഹത്തിന് യോഗ്യതയില്ല. ഇദ്ദേഹം പറയാൻ പാടില്ലാത്ത കാര്യമാണ് ചെയ്തിരിക്കുന്നത്. ഇദ്ദേഹത്തിന് ചെയ്യേണ്ടാത്ത കാര്യമാണ് ബ്രൂവറിയുടെ കാര്യത്തിൽ ചെയ്തിരിക്കുന്നത്. അതാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. ശ്രീ ആനന്ദവട്ടം, എല്ലാ ഉണ്ണികൃഷ്ണന് പറയാൻ അവകാശമുള്ള കാര്യം, ജനറൽ മാനേജർക്ക് പറയാൻ അവകാശമുള്ള കാര്യം മാത്രമേ ചെയ്തിട്ടുള്ളൂ. അവിടെ അദ്ദേഹത്തിൻ്റെ നിയമനം സംബന്ധിച്ചാണ് നിങ്ങൾക്ക് ആക്ഷേപമെങ്കിൽ 20 വർഷക്കാലമായി അവിടെ നിയമനത്തിൽ ജോലി ചെയ്തിരിക്കുന്ന ആളിനെക്കുറിച്ച് ഇതുവരെ ഒരു ആക്ഷേപം വരാതെ ഇതുമായി കണക്ട് ചെയ്യുന്നത് ദുരുദ്ദേശപരമാണ്, ദുരൂഹമാണ്. അതിനകത്ത് രാഷ്ട്രീയം കളിക്കുന്നത് മാത്രം അവൻ ജോലി ചെയ്തുകൊണ്ടെന്നാണ്. 20 വർഷം അല്ല, നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് ആളുകള് ഈ സ്ഥാനത്തേക്ക് കേരളത്തിലുണ്ട്, DYFI-ക്കാർ തന്നെയുണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ. അവർക്കാർക്കും കൊടുക്കാതെ അങ്ങയുടെ മകന് മാത്രം ഇത് എങ്ങനെ കിട്ടി? ഇതാണ് നെപ്പോട്ടിസം എന്ന് പറയുന്നത്, ഇതാണ് ഫേവറിറ്റിസം എന്ന് പറയുന്നത്. ഇത് പൊതുപ്രവർത്തക അഴിമതി നിരോധന നിയമത്തിലെ പരിധിയിൽ പെടുന്നതാണ്. ഉന്നത ബന്ധമുള്ള സർക്കാർ സ്വാധീനമുള്ള രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഇത്തരം ഫേവർ ചെയ്തു കൊടുക്കുന്നതിനെയാണ് അഴിമതി എന്ന് പറയുന്നത്. അല്ലാതെ അഴിമതി പണമായിട്ട് വാങ്ങുന്നതിന് മാത്രമല്ല, കൈക്കൂലി വാങ്ങുന്നതിന് മാത്രമല്ല, ബന്ധുക്കളെയും സ്വന്തക്കാരെയും സർക്കാരിൽ സ്വാധീനമുള്ളവരെയും അനധികൃതമായി താക്കോൽ സ്ഥാനങ്ങളിൽ തിരികിക്കയറ്റുന്നത് അഴിമതി തന്നെയാണ്. അതാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. ആ ക്വിക്ക് വെരിഫിക്കേഷൻ റിപ്പോർട്ട് പരിശോധിക്കാൻ പോലും വിജിലൻസ് തയ്യാറായില്ല, കോടതി തയ്യാറായില്ല. എന്നിട്ട് സുധീർ നമ്പ്യാരെ നിയമിച്ചില്ല എന്ന് പറഞ്ഞ ഒറ്റ കാരണം കൊണ്ടാണ് ഈ VP ജയരാജനെ കുറ്റവിമുക്തമാക്കിയത്. ഇതിൽ അന്വേഷണം നടക്കുന്നെങ്കിൽ നടത്തട്ടെ എന്നാണ് ശ്രീനാഥനോട് പറഞ്ഞത്. ഇപ്പോൾ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണം ഈ രീതിയിലൊക്കെ നിയമിക്കുന്ന ആളുകളിലൂടെയാണ് നിയമവിരുദ്ധമായ മാർഗങ്ങൾ സർക്കാർ കണ്ടെത്തുന്നതെന്ന് അതിന് കിൻഫ്രയിലെ സ്ഥല അനുമതി ഒരു ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. ശ്രീ ജ്യോതികുമാർ, ഇത് പണം വാങ്ങിയുള്ള അനുമതിയാണെന്നാണോ ഇപ്പോഴും പ്രതിപക്ഷം ആരോപിക്കുന്നത്? തീർച്ചയായിട്ടും ഒരു കാര്യം, ശ്രീ ആനത്തലോട്ടം പറയുന്നത് ഈ ഏതെന്താ ശ്രീ ചക്രായി ഡിസ്റ്റിലറീസിനെ സംബന്ധിച്ച് 98-ലെ അപേക്ഷയിലുള്ള കാര്യങ്ങളെല്ലാം പരിഗണിച്ചു, അതിനെ തുടർന്ന് അന്വേഷണം നടത്തിയിട്ടില്ലെന്ന് അദ്ദേഹമല്ല ഔദ്യോഗികമായി എക്സൈസ് കമ്മീഷണറെ പറഞ്ഞിരിക്കുന്നു. ഞങ്ങൾ എൻക്വയറി നടത്തിയിട്ടില്ല. അതിനോടൊപ്പം പുനഃപരിശോധനാ ഹർജി റീകൺസിഡറേഷനുള്ള പെറ്റീഷൻ മാത്രമാണ് പരിഗണിച്ചത്. ഒരു അപേക്ഷ കിട്ടിയപ്പോൾ അതിനകത്ത് 98-ലെ ആപ്ലിക്കേഷനെ കൂട്ടി കൂട്ടി കൂത്തിക്കെട്ടി
എല്ലാം പെർഫെക്റ്റാണ് കൊടുത്തോളൂ എന്നും പറഞ്ഞ് ഗവൺമെൻറ്റിലേക്ക് അയച്ചു എന്നാണ് പറയുന്നത്. ഈ 98 അപേക്ഷയോടൊപ്പം ഈ ശ്രീ ചക്ര ഡിസ്റ്റിലറീസും ഉണ്ടായിരുന്നു. ശ്രീ ആനത്തലോട്ടാണെന്ന് കേൾക്കാൻ പറയുകയാണ്, അങ്ങ് തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടാണ് പറഞ്ഞത്. അതിനകത്ത് നിരവധി അയാൾ കൊടുത്തതുമല്ല, ഇത് 2017 അപേക്ഷയുടെ അനുബന്ധമായി 98 ഫയൽ ചേർത്ത് പരിശോധിച്ചു. ചേർത്ത് വെച്ച് പരിശോധിച്ചു. ഋഷിരാജ് സിംഗ് പറയുകയാണ്, അതെ അതെ. അപ്പോൾ അന്ന് ഈ കൊടുത്ത അമൃത ഡിസ്റ്റിലറീസിന് കൊടുത്തു, എം ബി ഡിസ്റ്റിലറീസിന് കൊടുത്തു, ഇലൈറ്റിന് കൊടുത്തു, കെ എസ് ഡിസ്റ്റിലറിക്ക് കൊടുത്തു, നിരവധി മലബാർ ഡിസ്റ്റിലറിക്ക് കൊടുത്തു, ഒക്കെ ശരിയാണ്. അപ്പോൾ അന്ന് കൊടുക്കാതെ പോയ ഡിസ്റ്റിലറികളിൽ ചിലതാണ് എസ് ആർ ഡിസ്റ്റിലറി, ശ്രീ ചക്ര ഡിസ്റ്റിലറി, രാജധാനി ഡിസ്റ്റിലറി, കണ്ടത്തിൽ ഡിസ്റ്റിലറി, ഇങ്ങനെ തുടങ്ങി നിരവധി ഡിസ്റ്റിലറികൾ കൊടുക്കാതെ പോയി. അതിലൊരു ഡിസ്റ്റിലറി കോടതിയിൽ പോയപ്പോൾ കോടതി വളരെ സ്പെസിഫിക്കായി പറഞ്ഞിരിക്കുന്നു, 2098 അപേക്ഷ രാജധാനി ബിജു രമേശിൻ്റെ അല്ല. അതെ അതെ, ആ ബിജു രമേശ് പറയുന്നുണ്ടായിരുന്നു, അദ്ദേഹം കൊടുത്തിരുന്നു, എനിക്ക് നേരത്തെ കിട്ടിയില്ല, പക്ഷേ ഇപ്പോൾ കൊടുക്കുന്ന കാര്യം എനിക്കറിയില്ല, അല്ലെങ്കിൽ ഞാനും കൊടുത്തേന്, അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പോൾ അത്തരത്തിൽ റിജക്ട് ചെയ്യപ്പെട്ട ഒരാൾ സുപ്രീം കോടതി വരെ കേസ് നടത്തിയപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു 98 അപേക്ഷ ഒരു കാരണവശാലും പിന്നെ പരിഗണിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അതിൻ്റെ ജഡ്ജ്മെൻറ്റ് ഗവൺമെൻറ്റിൻ്റെ ഭാഗം കേട്ടതിന് ശേഷം പുറപ്പെടുവിച്ച ജഡ്ജ്മെൻറ്റ് നമ്മുടെ മുമ്പിലുണ്ട്. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഇപ്പോൾ ശ്രീ ചക്രയുടെ 98 അപേക്ഷ പരിഗണിക്കുന്നത്? നിയമപരമായി എങ്ങനെ അത് നിലനിൽക്കും? ഒന്ന്, ഇത് മാത്രമല്ല, ആ അപേക്ഷ ഉള്ളത് കൊണ്ട് വേറെ പരിശോധന ഒന്നും നടത്തിയില്ലെന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് നടക്കുക? ഇപ്പോൾ ഇവിടെ വിഷയം നമ്മൾ കുറേ ചർച്ച ചെയ്തു. 1975 റൂൾ അനുസരിച്ച്, റൂളിലെ 3rd വകുപ്പ് അനുസരിച്ച്, 3rd ഉപവകുപ്പ് 1 അനുസരിച്ച് അപേക്ഷിക്കുമ്പോൾ സ്കെച്ചും ഡ്രോയിങ്ങും ഉൾപ്പെടെ സർവേ നമ്പർ ഉൾപ്പെടെ എല്ലാം അപേക്ഷിക്കണം. ഇവിടെ ഇപ്പോൾ നമ്മുടെ മുമ്പിൽ 4 ഉണ്ടല്ലോ, അതിൽ 2 ഇതിനു മുമ്പേ പറഞ്ഞു, 2 സർവേ നമ്പറുണ്ട്. 1 ശ്രീധർ ബൂറിക്ക്, 2 അപ്പോളോ ബ്രൂവറി, ഈ എം പി പുരുഷോത്തമൻ്റേത്. ഇപ്പോൾ അവിടുത്തെ സംഭവം അറിയോ, അവിടെ ഇന്നലെ മുതൽ എളപ്പുള്ളിയിൽ ഉൾപ്പെടെ സമരം തുടങ്ങിയിരിക്കുകയാണ്. വലിയ സമരം വന്നപ്പോൾ ഇന്ന് വിനുവിൻ്റെ ശ്രദ്ധയിലേക്ക് ഞാൻ പെടുത്തുന്നു, ഇന്ന് തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടിയിലും അതുപോലെ തന്നെ ഒല്ലൂരിലും ഇതേ മാനേജ്മെൻറ്റ്, ഈ എം ബി ഡിസ്റ്റിലറീസിൻ്റെ, ഈ അപ്പോളോ ഡിസ്റ്റിലറിയുടെ ആൾക്കാർ സെൻറ്റിന് 30,000 രൂപ വെച്ച് 5 ഏക്കർ സ്ഥലത്തിന് തിരക്കിടക്കുകയാണ്. അവരെങ്ങനെയാണ് അതിലേക്ക് സ്ഥലം മാറ്റി കൊണ്ടുപോകാൻ കഴിയുക? അവർ പുതിയ സ്ഥലം തിരക്കിടക്കുകയാണ്, കാരണം എലപ്പുള്ളി ശ്രീചക്രയോ, ശ്രീചക്ര അല്ല അല്ല ശ്രീചക്ര അല്ല അപ്പോളോ ഡിസ്റ്റിലറി പാലക്കാട് നിന്ന് തൃശ്ശൂരിലേക്ക് കൊണ്ടുവരുന്നതിനെ കുറിച്ച് അവർ ആലോചിച്ചുകൊണ്ടിരിക്കുക. അത് വേണ്ടപ്പെട്ടവരുമായിട്ട് ആലോചിച്ചിട്ടാണ് നിങ്ങൾ മാറ്റിക്കൊണ്ടുവരും, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. പാലക്കാട് കൊടുത്തത് സർക്കാർ ഉത്തരവിലൂടെ അനുമതി കിട്ടി, അപ്പോളോ തൃശ്ശൂരിൽ സ്ഥലം തിരക്കുന്നു 2 ദിവസമായിട്ട്. ഇനി ഇപ്പോൾ അഴിമതി ഉണ്ടോന്ന് എനിക്ക് 2-3 കാര്യങ്ങൾക്ക് ഞങ്ങൾ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് ഒന്നും മറുപടി കിട്ടില്ല. 1, 18 ശേഷം ഈ ഉത്തരവ് ക്യാബിനറ്റ് അന്നെടുത്ത തീരുമാനത്തിൻ്റെ പ്രകാരം ഇറക്കിയ ഉത്തരവ് തിരുത്തിയിട്ടാണോ നിങ്ങൾ ഇപ്പോൾ കൊടുക്കാൻ തീരുമാനിച്ചത്? മറുപടിയില്ല. 2, നിങ്ങളുടെ പോളിസിയിൽ നയപരമായ അബ്കാരി പോളിസിയിൽ നയം മാറ്റിയിരുന്നോ? നിങ്ങളുടെ അബ്കാരി പോളിസി മാറ്റിയില്ല. നിങ്ങളുടെ ബഡ്ജറ്റിൽ പറഞ്ഞിരുന്നോ? നിങ്ങളുടെ നയപ്രഖ്യാപനത്തിൽ പറഞ്ഞിരുന്നോ? ഇല്ല. നിങ്ങൾ രഹസ്യമായി 4 പേർക്ക് അങ്ങനെ കൊടുത്തു. ഈ 4 പേർ അപേക്ഷിക്കുമ്പോൾ പോലും അവരുടെ 4 പേരുടെയും അപേക്ഷ കൃത്യമായിരുന്നോ? വസ്തുവില്ലാത്ത ഒരു അപേക്ഷ, പ്ലാൻ ഇല്ലാത്ത അപേക്ഷ, അവിടെ വെച്ച് ഔട്ട്റേറ്റായിട്ട് റിജക്റ്റ് ചെയ്യപ്പെടേണ്ടതല്ലായിരുന്നോ? തൃശ്ശൂർ ജില്ലയിൽ മാത്രമായി നിങ്ങളെങ്ങനെ കൊടുക്കും? കിൻഫ്രയുടെ വ്യക്തമായ രേഖകളില്ലാതെ നിങ്ങളെങ്ങനെ കൊടുത്തു? വസ്തു ഇല്ലാതെ പലർക്കും കൊടുത്തിരിക്കുന്നു. പിന്നെ ഡെപ്യൂട്ടി സെക്രട്ടറി ഉൾപ്പെടെ പറഞ്ഞിരിക്കുന്നു നിയമം മാറ്റാതെ കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അഡീഷണൽ ചീഫ് സെക്രട്ടറി പറഞ്ഞിരിക്കുന്നു അങ്ങനെ കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. ഒരു ടി ഉണ്ണികൃഷ്ണൻ പറഞ്ഞിരിക്കുന്നു ഞാൻ തന്നേക്കാമെന്ന് പറയുന്നു. അതിൻ്റെ പേരിൽ നിങ്ങൾ കൊടുക്കുമ്പോൾ ടി ഉണ്ണികൃഷ്ണൻ ആരെന്നപ്പോൾ വ്യക്തമായല്ലോ. ഇനി ഇതിന് അഡീഷണൽ ചീഫ് സെക്രട്ടറി ശ്രീ ടോം ജോസ് ഉൾപ്പെടെ ക്യാബിനറ്റിൽ വെച്ച് പുതുക്കണം എന്ന് പറഞ്ഞപ്പോൾ അതിനെ ഓവർ റൂൾ ചെയ്തുകൊണ്ട് മന്ത്രി എഴുതിയെങ്കിൽ, മന്ത്രിക്ക് നിയമോപദേശം കൊടുത്തിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ നിയമോപദേശകനായ ശ്രീ എൻ കെ ജയകുമാറാണ്. ശ്രീ എൻ കെ ജയകുമാർ ഇപ്പോൾ ആരാണെന്ന് വിനുവിന് അറിയാമോ? ഇതേ ഉണ്ണികൃഷ്ണൻ്റെ പിതാവ് കോലിയക്കോട് കൃഷ്ണനായരുടെ സഹോദരിയുടെ മകനാണ്. അപ്പോൾ കോലിയക്കോട് കൃഷ്ണനായരുടെ സഹോദരിയുടെ മകനാണ് ഇപ്പോൾ നിയമോപദേശം കൊടുത്തിരിക്കുന്നത്. നിയമപരമായി ആർക്കാണ് കൊടുക്കേണ്ടത്? ലോ സെക്രട്ടറിക്കാണ്. ഇത്രയും സെൻസിറ്റീവായിട്ടൊരു വിഷയത്തിൽ ലോ സെക്രട്ടറിയുടെ ലീഗൽ ഒപ്പീനിയൻ നിങ്ങൾ എടുത്തിട്ടുണ്ടോ? അപ്പോൾ പറഞ്ഞു ഞങ്ങൾ വേണ്ട എടുത്തോളാം, ഞങ്ങൾ വേണ്ട എടുത്തില്ല, ഞങ്ങളുടെ മന്ത്രി കേമനാണെന്നൊക്കെ ഇപ്പോൾ ശ്രീ ആനത്തലോട്ടം പറഞ്ഞു. ഇതിന് ശേഷം വിനു, ഞാൻ ആധികാരികമായി പറയുന്നു, ഇങ്ങനെ കുഴഞ്ഞതിന് ശേഷം ഈ ഫയൽ നിയമ സെക്രട്ടറിക്ക് ഇവർ കൊടുത്തു. നിയമ സെക്രട്ടറി പറഞ്ഞു ഇനി ഞാനിത് കൈകൊണ്ടുകൂടില്ല, കാരണം ഇതാകപ്പാടെ കുഴഞ്ഞു കഴിഞ്ഞു, ഞാൻ ഇനി തൊടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് നിയമ സെക്രട്ടറി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അവരുടെ മുമ്പിൽ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങളും അറിയുന്നുണ്ട്, ഞങ്ങൾക്ക് വളരെ വ്യക്തമായ സൂചനകളുണ്ട് എന്തൊക്കെ നടക്കുന്നു ഞങ്ങൾക്കറിയാം. ഇതിൻ്റെ ഇത്രയും തെറ്റായ കീഴ്വഴക്കങ്ങളിലൂടെ ഇത് ചെയ്തിട്ട് ഇനിയും ഇതിനകത്ത് അഴിമതിയല്ലേ പിന്നെ നിങ്ങൾക്ക് എന്താണ്? നിങ്ങൾ എങ്ങനെയാണ് ഈ 4 പേരെ തിരഞ്ഞെടുത്ത്? ഞാൻ ഇത്രയും ചോദ്യങ്ങൾ ചോദിച്ചു, ഇതിന് ഏതെങ്കിലും വ്യക്തമായൊരു മറുപടി ഇതിനകം വെച്ച് മന്ത്രിക്കോ മുഖ്യമന്ത്രിക്കോ പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ? മുഖ്യമന്ത്രി ഇത്രയും ദിവസം മൗനം പരിച്ചല്ലോ. വിനുവിനറിയാമോ വരദാചാരിയെക്കുറിച്ച് ഒരു കമൻ്റ് എഴുതിയിട്ടുള്ളത് പണ്ട്, മുഖ്യമന്ത്രി പണ്ട് എൽ എസ് ടി മിനിസ്റ്റർ ആയിരിക്കുമ്പോൾ മിനിമം അത് എഴുതിയില്ല എന്നുള്ളതേ ഉള്ളൂ. അന്ന് എഴുതി അദ്ദേഹത്തിൻ്റെ തല പരിശോധിക്കേണ്ടതാണ്. അതിന് തുല്യമായ ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ കൊണ്ടെത്തിച്ചിരിക്കുന്നു. അപ്പോൾ ഉദ്യോഗസ്ഥരെ മുഴുവൻ വിശ്വാസത്തിലെടുക്കാതെ, ആരെയും വിശ്വാസത്തിലെടുക്കാതെ ഒരു മന്ത്രി ശ്രീ ടി പി രാമകൃഷ്ണൻ ഇങ്ങനെ എഴുതണമെങ്കിൽ ഇതിൻ്റെ പിന്നിലെ ഛേദോ വികാരം എന്ത്? മുഴുവൻ എക്സൈസ് കമ്മീഷണർ പറഞ്ഞിരിക്കുന്നു, അഡീഷണൽ ചീഫ് സെക്രട്ടറി പറഞ്ഞിരിക്കുന്നു, നിലവിൽ നിയമം ഇരിക്കുന്നു, 18 വർഷമായി കൊടുക്കുന്നില്ല, അപേക്ഷ കൃത്യമായിട്ടല്ല, ഒരു തരത്തിലും വസ്തു പോലുമില്ല
അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇത് പോളിസിയിൽ മാറ്റം വരുത്തിയിട്ടില്ല, നിങ്ങൾ ബഡ്ജറ്റിൽ കൊണ്ടുവന്നിട്ടില്ല, നിങ്ങൾ നയപ്രഖ്യാപനത്തിലില്ല, പിന്നെ നിങ്ങൾ ഇതെങ്ങനെ കൊടുത്തു, നിങ്ങൾ ആ നാല് പേരെ എങ്ങനെ തിരഞ്ഞെടുത്തു, നിങ്ങൾക്ക് വ്യക്തമായ മറുപടി ഉണ്ടോ? ഇത് മാത്രം പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞാൽ ഇതെല്ലാം പരിഹാരമായി. ഇല്ലെങ്കിൽ നിങ്ങൾ ഈ കൊടുത്ത ഫയൽ പ്രസിദ്ധപ്പെടുത്തു. മുഴുവൻ ഫയലും പ്രസിദ്ധപ്പെടുത്താൻ നിങ്ങൾക്ക് നേരമുണ്ടോ? നിങ്ങളെക്കാൾ മുമ്പേ നിങ്ങളുടെ ഫയൽ ഞങ്ങൾ പ്രസിദ്ധപ്പെടുത്താം. അതിന് തുടക്കമാണിത്. ഇനി നിങ്ങൾ ഒരുപാട് മറുപടി പറയേണ്ടി വരും. നിങ്ങൾ കാണിച്ചിട്ടുള്ള കൊള്ളത്തരങ്ങൾക്കെല്ലാം മറുപടി പൊതുസമൂഹത്തിൽ പറയേണ്ടി വരും. അതായത് ഒരു തർക്കവും വേണ്ട. ശ്രീനാഥനോട് ആനന്ദൻ, ഈ 98 അപേക്ഷ കൂടി പരിഗണിച്ചാണ് പരിശോധന നടത്താതെ ഞാൻ മേൽ നടപടി സ്വീകരിച്ചതെന്ന് എക്സൈസ് കമ്മീഷണർ പറയുന്നിടത്ത് തന്നെ ഇത് പൊളിഞ്ഞു പോവുകയാണ്. കാരണം 98 അപേക്ഷകളൊക്കെ 99 പരിഗണിച്ച് വേണ്ടെന്ന് വെച്ചതാണ്. അതുകൂടി കണ്ടെടുത്ത് 2017 ഈ ആളുകൾ അപേക്ഷ കൊടുക്കുമ്പോൾ അതുകൂടി കണ്ടെടുത്ത് പരിശോധന പോലും നടത്താതെ സർക്കാരിലേക്ക് സമർപ്പിക്കേണ്ട ഭാരിച്ച ഉത്തരവാദിത്വം ഋഷിരാജ് സിംഗിലേക്ക് എങ്ങനെ വന്നു ചേരുന്നുവെന്നറിയുന്നില്ല. അത് കിട്ടുമ്പോൾ ഇതുപോലെ 18 നൽകാതിരുന്ന ഒരു കാര്യത്തിൽ, മുമ്പ് ക്യാബിനറ്റ് തീരുമാനമെടുത്ത ഒരു കാര്യത്തിൽ ഉന്നതരായ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക് അങ്ങനെ മന്ത്രിസഭയിലേക്ക് പോകേണ്ടതുണ്ടെന്ന് തോന്നിയ ഒരു കാര്യം അവിടെ പോലും എത്താതെ എക്സൈസ് മന്ത്രിക്ക് അതിന്മേൽ നടപടി വേണ്ടെന്ന് തീരുമാനമെടുക്കാനും മുഖ്യമന്ത്രിക്ക് ഇത് അംഗീകരിക്കാനുമൊക്കെ ഇടയായത് എന്തുകൊണ്ടാണ്? ഇവിടെയാണ് പ്രതിപക്ഷത്തിൻ്റെ അഴിമതി ആരോപണത്തിന് ജീവൻ വെക്കുന്നത്. ആദ്യം ഞാൻ സുരേന്ദ്രൻ പറഞ്ഞൊരു കാര്യത്തിന് ആനന്ദൻ്റെ മകനെയും കൂടെ ചേർത്ത് പറഞ്ഞല്ലോ. ആനന്ദൻ്റെ മകൻ ഒരു പണിയുമില്ലാതെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നതായിരുന്നില്ല. വേറെ സ്ഥാപനങ്ങളിൽ പണിയെടുത്തവൻ 18 കഴിഞ്ഞതിന് ശേഷം ഓരോ സ്ഥാപനങ്ങളിൽ പണിയെടുത്ത് വന്നയാളാണ് അവൻ. അതിനുശേഷം ഇവിടെ പബ്ലിക് പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ മേധാവികളെ നിയമിക്കുന്നതെന്നുള്ള പരസ്യം വന്നപ്പോൾ അവനും അപേക്ഷിച്ചു. ബ്യൂറോ ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷനാണ് അപേക്ഷിച്ചത്. അവരവസാനം പറഞ്ഞത് അവരുടെ കീഴിലല്ല, ഇത് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, ഗവൺമെൻറ് തീരുമാനിക്കാനാണെന്ന്. നിശ്ചിത ക്വാളിഫിക്കേഷൻ ഉള്ളതുകൊണ്ട് മാത്രം അപേക്ഷിച്ചു. അത് ആനന്ദൻ്റെ മോനായതുകൊണ്ട് കേരളത്തിൽ അപേക്ഷിച്ചുവിടാന്ന് ഒരു നിയമത്തിലും ഒരു രാജ്യത്തും വ്യവസ്ഥയൊന്നുമില്ല. അപേക്ഷിച്ചു. അതിൽ ഏതെങ്കിലും അഴിമതി ഉണ്ടെന്ന് വിജിലൻസുകാരോ ഈ ഗവൺമെൻറ്റോ നിങ്ങൾ തന്നെ അന്വേഷിക്കൂ. അവനൊരു അയോഗ്യനായ ഒരാളെയാണ് നിയമിച്ചതെങ്കിൽ നിങ്ങൾ അവനെ പിരിച്ചുവിട്ടുള്ളൂ. എന്ത് നടപടി എടുത്തോളൂ? ആ കോടതിയിലും ഞാനല്ല ബിനു അല്ല അതല്ലേ പറഞ്ഞ വിജിലൻസിന് ക്ലിയർ ആ ഉദ്യോഗത്തിന് വേണോ വേണോ എന്നൊന്ന് ചോദിച്ചു നോക്ക്. അവന് അപ്പാരൽ പാർക്കിലെ മാനേജറാണ്. അതിന്റെ മേധാവിയല്ല, അപ്പാരൽ പാർക്കിലെ മാനേജറാണ്. കേട്ടാ, നിങ്ങളുടെ ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ അക്കാര്യത്തിൽ വേണമെങ്കിലും വിജിലൻസിന്റെ ക്ലിയറൻസ് വേണമെങ്കിൽ അത് വാങ്ങേണ്ട ഉദ്യോഗസ്ഥന്മാർ വാങ്ങണം. അതിന് അവൻ്റെ ജോലിയല്ല വാങ്ങേണ്ടത്. അവൻ്റെ പേരിൽ ഏതെങ്കിലും വിജിലൻസ് ഉണ്ടെങ്കിൽ, കേസ് ഉണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ പറയൂ. അല്ലാതെ ഒരു ചാനലിൽ ഒരു അവസരം കിട്ടുമ്പോൾ വന്ന് ആരെയും തേജോവധം ചെയ്യാനാണ് ലക്ഷ്യമെങ്കിൽ ഞാൻ തിരിച്ച് അതുപോലെ പറയുന്നില്ല. എന്നാൽ പിന്നെ ഞാൻ സുരേന്ദ്രനെ പോലെ ആയിപ്പോവും. സുരേന്ദ്രനെ പോലെ ആയിപ്പോവും. അഴിമതിയെ കുറിച്ച് ഇവിടെ പറയുകയുണ്ടായി. നരേന്ദ്രമോദിയെ തെരഞ്ഞെടുക്കാനുള്ള ഉണ്ണികൃഷ്ണന്റെ നിയമനം ഈ ഇൻഫ്രായിലെ സ്ഥല അനുമതിയുമായി ബന്ധപ്പെട്ട വാർത്ത വന്നതുകൊണ്ട് മാത്രമാണ് ഇതിൽ പരാമർശിക്കപ്പെട്ടത്. ഏത് കാര്യത്തിലാണ് മറുപടി വരേണ്ടത്? നിയമവിരുദ്ധമായിട്ടാണ് ഇത് ചെയ്തതെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞു, നിയമവകുപ്പ് സെക്രട്ടറിയെ കണ്ടില്ല, നിയമവിരുദ്ധമാണ് ഇത് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് പോകൂ കോടതിയിൽ. എവിടെയാണ് നിയമവിരുദ്ധം കാണിച്ചതെന്ന് കാണിക്കൂ. 1967 അബ്കാരി ആക്ടും അതിനുശേഷമുള്ള ചട്ടം അറിയാം. അല്ല, ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിർബന്ധമായി നിങ്ങൾ മറുപടി പറയേണ്ടി വരും. രാജിവെച്ച് പുറത്തു പോകാൻ പറയാം.
ഇത്തരത്തിൽ പൊതു രാഷ്ട്രീയ ചർച്ച വരുമ്പോ ഈ പണി ചെയ്യുന്നത് ശരിയല്ല. അവൻ അയോഗ്യത ഉണ്ടെങ്കിൽ അയോഗ്യതയുള്ള സ്ഥാനത്തേക്ക്. ഇവിടെ ഞാൻ പറഞ്ഞതിന് സാർ മറുപടി പറഞ്ഞിട്ടില്ല. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ തലപ്പത്ത് ഇരിക്കുന്നവരെ നിയമിക്കാനുള്ള ഒരു നിയമാനുസൃതമായ സംവിധാനം കേരളത്തിലുണ്ട് സാർ. ആ സംവിധാനം വഴിയല്ല ഇതൊന്നും നേടിയിരിക്കുന്നത്. പൊതുമേഖലാ സ്ഥാപനത്തിന്റെ തലപ്പത്തല്ല വഴിവിട്ട് പ്രവർത്തിച്ചോ എന്ന ചോദ്യത്തിലാണ് യോഗ്യത സംബന്ധിച്ച വിജിലൻസ് റിപ്പോർട്ട് പൊങ്ങി വന്നത്. അതാണ് ഇന്ന് മാധ്യമങ്ങളിൽ വലിയ വാർത്തയായത്. അങ്ങനെ ഈ ഉണ്ണികൃഷ്ണനെ ഉപയോഗിച്ച് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന സംശയമാണ് പ്രതിപക്ഷ നേതാവും പ്രകടിപ്പിച്ചത്. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ 98 നിരാകരിക്കപ്പെട്ട 99 ഉത്തരവിന് കാരണമായ ഒരു അപേക്ഷ പൊടിതട്ടിയെടുത്ത് അതിലെ വിവരങ്ങൾ മുന്നിലുള്ളതുകൊണ്ട് 19 വർഷത്തിന് ശേഷം ഞാനൊരു പരിശോധനയും നടത്താതെ അത് സർക്കാരിന് സമർപ്പിച്ചുവെന്ന് ഇപ്പോഴത്തെ എക്സൈസ് കമ്മീഷണർ ഋഷിരാജ് സിംഗ് പറയുമ്പോൾ എന്തു മനസ്സിലാക്കണം? 2017 പരിശോധന നടത്തുന്നതിന് ഋഷിരാജ് സിംഗിന് എന്താണ് തടസ്സമുണ്ടായിരുന്നത്? എന്തുകൊണ്ടാണ് ഈ 98 നിരാകരിച്ച അപേക്ഷ, തള്ളിക്കളഞ്ഞ അപേക്ഷ, 3 IAS ഉദ്യോഗസ്ഥരും 1 IPS ഉദ്യോഗസ്ഥരും ഉൾപ്പെട്ട ഉന്നതരായ അന്വേഷണ സമിതി അന്വേഷിച്ച് പരിശോധിച്ച് തള്ളിക്കളഞ്ഞ അപേക്ഷ, ക്യാബിനറ്റ് അംഗീകരിച്ചെടുത്ത തീരുമാനം, അങ്ങനെ തള്ളിയ അപേക്ഷ പൊക്കിയെടുത്തുകൊണ്ട് വരേണ്ട ബാധ്യത ഋഷിരാജ് സിംഗിന് എങ്ങനെ എത്തിച്ചേരുന്നു? ഒരു പരിശോധനയും നടത്താതെ തൃശൂരിൽ അനുമതി കൊടുക്കുന്നു എന്ന ഒരു സർക്കാർ ഉത്തരവ് എന്തുകൊണ്ട് ഇറങ്ങുന്നു? ഇത് മാത്രമാണ് അടിസ്ഥാനപരമായ ചോദ്യം ശ്രീ ആനത്തലവട്ടം. അല്ല, അത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, 2017 കിട്ടിയ അപേക്ഷ അത് നേരത്തെ രമേശ് ചെന്നിത്തല തന്നെ പറയുകയുണ്ടായി, 6 മാസം എന്തിനും വെച്ച് താമസിപ്പിച്ചു. കഴിഞ്ഞ വർഷം വരെ ചർച്ച എന്തായിരുന്നു? 48 മണിക്കൂറിനകം അനുമതി കൊടുത്തു. ഞാൻ ചോദിക്കട്ടെ, ഗവൺമെൻറ്റിൻ്റെ അനുമതി ഇല്ലാതെ ലൈസൻസ് കൊടുക്കാനായിട്ട് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് അധികാരമില്ല. ഗവൺമെൻറ്റ് ഒരു നിലപാടറിയണം. അപേക്ഷ കിട്ടിയാൽ ഗവൺമെൻറ് കൊടുക്കണം. ഗവൺമെൻറ് ഇപ്പോഴാണ് എടുത്തത്, ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ ഇപ്പോഴാണ് വന്നത്. ശരി, ന്യായമായ അപേക്ഷയാണെങ്കിൽ കൊടുക്കാമെന്ന് പറഞ്ഞ്, അങ്ങനെ കൊടുക്കാമെന്ന് പറഞ്ഞാൽ തന്നെ ഇനി അതിൻ്റെ മുഴുവൻ പ്രൊസീഡിയറും പൂർത്തിയാക്കണം. 12 വകുപ്പ് പലയിടത്തും വെള്ളം കിട്ടാത്തടത്ത് കൊണ്ടുവന്ന് അപേക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ വകുപ്പുകളുടെ അനുമതി വേണം ലൈസൻസിലേക്ക് എത്താൻ. പ്രാഥമികമായ പരിശോധന നടത്താൻ എന്തുകൊണ്ടാണ് എക്സൈസ് കമ്മീഷണർ തയ്യാറാവാത്തത്? പ്രാഥമിക പരിശോധന നടത്താതെ 98 നായനാർ സർക്കാർ തന്നെ അധികാരത്തിലിരിക്കുമ്പോൾ നിരാകരിച്ച ഒരപേക്ഷ ഇതിനോട് കൂട്ടിച്ചേർത്ത് വെച്ച് പരിശോധന നടത്താതെ സർക്കാരിലേക്ക് ശുപാർശ ചെയ്യേണ്ട ബാധ്യത ഋഷിരാജ് സിംഗിൽ എങ്ങനെ വന്നു ചേരുന്നു? ഈ അഴിമതിയുടെ തുടക്കം ഉദ്യോഗസ്ഥ തലത്തിൽ നിന്ന് തന്നെയാണോ? അല്ല വിനു മനസ്സിലായില്ലേ? 17 98 അപേക്ഷിച്ച ആൾ തന്നെ 17 വീണ്ടും അപേക്ഷ കൊടുക്കുന്നത്. അപ്പോഴാണ് അദ്ദേഹം ആകെ ആശ്രയിച്ചതെന്ന് പറയുന്നത്, ഭൂമി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പഴയ ഫയലിലുള്ളതിനെ എടുത്തു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം. ഋഷിരാജ് സിംഗ് എഴുതിയിരിക്കുന്നു, 2017 കിട്ടിയ അപേക്ഷ 98 മുതൽ നൽകിയ അപേക്ഷയുടെ തുടർച്ചയായതിനാൽ ഇക്കാര്യത്തിൽ പ്രത്യേക പരിശോധനകളൊന്നും നടത്തിയിരുന്നില്ല. ഇത് സർക്കാരിന്റെ തീരുമാനത്തിനായി സമർപ്പിക്കുകയായിരുന്നു. നേരത്തെ ശ്രീ ആനത്തലവട്ടം തന്നെ ചോദിച്ചു, മിൽമാ ബൂത്ത് അനുവദിക്കുന്നത് പോലെ അല്ല ഇത്. മറ്റൊരു നേതാവ് കഴിഞ്ഞ ദിവസം ചോദിച്ചു, മത്തി കച്ചവടം നടത്തുന്ന പോലെ അല്ല ഇത്. ഇത് അതിനേക്കാൾ മോശമായിട്ടാണ്, പരിഗണിച്ചു എന്നിടത്താണ് ഇത് സംശയമുണ്ടാക്കുന്നത്. ഋഷിരാജ് സിംഗിന്റെ വാദങ്ങൾ ഋഷിരാജ് സിംഗിന് തന്നെ കുഴി കുഴിച്ചിരിക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. ശ്രീ ജ്യോതികുമാർ, കൂടുതൽ തെളിവുകൾ നിങ്ങൾ പുറത്തുവിടാൻ പോകുന്നു എന്ന് പറയുമ്പോൾ സർക്കാർ കൂടുതൽ പ്രതിരോധത്തിലാവുന്നു എന്നാണ് അർത്ഥം. ഈ ഫയലുകൾ മുഴുവൻ പുറത്തുവിട്ട് സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനാണോ നീക്കം?
അല്ല, ഞങ്ങൾ ഓരോ ദിവസവും കൃത്യമായി രേഖകളുടെ അടിസ്ഥാനത്തിൽ ഇതിൽ അഴിമതി നടന്നിരിക്കുന്നു എന്ന് എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇതിനോടകം തന്നെ പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ എക്സൈസ് മന്ത്രിയും മുഖ്യമന്ത്രി ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം ഉൾപ്പെടെ 7 പത്രസമ്മേളനവും 7 പത്രഗ്രൂപ്പും പുറത്തു വന്നിട്ടുണ്ട്. ഇതിലൊന്നിലും കൃത്യമായ മറുപടി പ്രതിപക്ഷം ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ കൃത്യമായി ഓരോ ദിവസം കഴിയുന്നവരും ഇന്നലെ വരെ അവർ പറയുന്നതല്ല ഇന്ന് പോകും പറയുന്നത്. ഇവർ ആദ്യം പറഞ്ഞു ശ്രീ എ കെ അനയുടെ കാലത്ത് ലൈസൻസ് കൊടുത്താണ് ഏറ്റവും വലിയ തെറ്റെന്ന് അവർ കൊടുത്തപ്പോൾ അവർ നിർത്തി. ഓരോന്നിന്ന് ഓരോന്നും അവർ ഒഴിഞ്ഞൊഴിഞ്ഞ് പോകുന്നു. ഇവിടെ കൃത്യമായി ഞങ്ങൾക്ക് മറുപടി കിട്ടേണ്ടതുണ്ട്. ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന രേഖകൾ കൂടുതൽ കൂടുതൽ ഗൗരവമുള്ളതാണ് ഇതെന്ന് പൊതുജന സമക്ഷം വ്യക്തമാക്കുന്നതാണ്. വളരെ കൃത്യമാണ് ഇതിൻ്റെ പിന്നിൽ അഴിമതി നടന്നിട്ടുണ്ടെന്ന് ഞാൻ ശ്രീ ആനത്തലോട്ട് ആനന്ദനോട് നിരവധി കാര്യങ്ങൾ ഒറ്റയടിക്ക് ചോദിച്ചു. ഒരെണ്ണത്തിനെങ്കിലും അദ്ദേഹത്തിന് മറുപടി പറയാനുണ്ടോ? അദ്ദേഹത്തിന് നല്ല മുഖ്യമന്ത്രിക്ക് പോലും കഴിയില്ല. മുഖ്യമന്ത്രി ഇന്ന് എത്ര ബാലിശമായിട്ടുള്ള ഒരു പത്രസമ്മേളനം പത്രക്കുറിപ്പുമാണ് പുറത്തിറക്കിയിരിക്കുന്നത്. അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ മന്ത്രിയും എക്സൈസ് കമ്മീഷണറും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്ന എല്ലാവരും ക്രോഡീകരിച്ചുകൊണ്ട് ഒരു പത്രക്കുറിപ്പ് ഇറക്കിയെന്നല്ലാതെ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഒരു മറുപടി വന്നിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് ഞങ്ങൾ രേഖകൾ സഹിതം പുറത്തു കൊണ്ടുവരുമ്പോൾ ഇവർ ചെയ്യേണ്ടത് മന്ത്രിസഭ അല്ലെങ്കിൽ മന്ത്രിയും മുഖ്യമന്ത്രിയും ചേർന്ന് ഈ ഇതിൻ്റെ ഫയലുകൾ മിനിമം ഈ 4 ബ്രൂവറികളും ഡിസ്റ്റിലറിയും അനുവദിച്ചതിനെ സംബന്ധിച്ചുള്ള ഫയലുകൾ രേഖകൾ പരസ്യപ്പെടുത്തുവാൻ തയ്യാറാകണം. തയ്യാറാകാത്തത്രത്തോളം കാലം ഇതിനകത്ത് ഒരുപാട് സംശയിക്കുവാനുണ്ട്. വരും ദിവസങ്ങളിൽ ഇതിനെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തുവരും. ഗവൺമെൻറ് കൂടുതൽ പ്രതിരോധത്തിലാകും. അതുകൊണ്ടാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് ആധികാരികമായി ആവശ്യപ്പെട്ടത് മന്ത്രി എക്സൈസ് മന്ത്രി അടിയന്തരമായി രാജിവെക്കണമെന്ന്. കാരണം അഡീഷണൽ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ ഇത്തരത്തിൽ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യത്തിൽ ഒരു നിയമോപദേശം പോലും ഇല്ലാതെ മന്ത്രി അത് തിരുത്തിയെങ്കിൽ എന്തടിസ്ഥാനത്തിൽ എന്തിൻ്റെ പേരിലാണ് മന്ത്രി അത് തിരുത്തിയത്? മന്ത്രിക്ക് എന്ത് അധികാരം, മന്ത്രിക്ക് എന്ത് ഉറപ്പ് ഇത് നിയമവിരുദ്ധമല്ല എന്ന്? അവിടെയാണ് അഴിമതി. മന്ത്രി അഴിമതി കാണിച്ചിരിക്കുന്നു. മന്ത്രി അഴിമതി കാണിക്കാൻ പ്രേരിപ്പിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയാണ്. തീർച്ചയായും ഇതിന് മറുപടി മുഖ്യമന്ത്രിയും മന്ത്രിയും പറയേണ്ടതായിട്ടുണ്ട്. മറ്റു മന്ത്രിമാർ അറിയാതെ, ക്യാബിനറ്റ് അറിയാതെ, ഘടകകക്ഷികൾ അറിയാതെ ഇത്തരത്തിലൊരു വലിയ തട്ടിപ്പിന്, വലിയ അഴിമതിക്ക് നേതൃത്വം വഹിച്ചത് മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിന് ഒത്താശ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പിണിയാളായി നിന്നു കൊടുത്തത് എക്സൈസ് മന്ത്രിയാണ്. അതുകൊണ്ടാണ് എക്സൈസ് മന്ത്രി രാജിവെക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്. ശ്രീ ആനന്ദനോട്ടമാനന്ദൻ, എന്തുകൊണ്ടാണ് 99 മന്ത്രിസഭാ തീരുമാനം തിരുത്താൻ മന്ത്രിസഭ തന്നെ തീരുമാനമെടുക്കണമെന്ന ശുപാർശ അട്ടിമറിക്കപ്പെട്ടത്? അവിടെ ദുരൂഹമായ നടപടിക്രമങ്ങൾ ഉണ്ടായത്? ആ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നൽകാൻ സർക്കാരിന് കഴിയുമോ? ശ്രീ സാങ്കേതിക തടസ്സമുണ്ടെന്ന് തോന്നുന്നു. ശ്രീ സുരേന്ദ്രൻ, എക്സൈസ് മന്ത്രിയുടെ രാജിയാണ് കോൺഗ്രസ് ആവശ്യപ്പെട്ടത്, പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടത്. ഈ ഇടപാടിൻ്റെ കൂടുതൽ വിവരങ്ങൾ സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുമെന്ന് ബി ജെ പിക്കും അഭിപ്രായമുണ്ടോ? തീർച്ചയായിട്ടും ഇത് സംബന്ധിച്ച് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരേണ്ടതായിട്ടുണ്ട്, പുറത്തു വരാനുണ്ട്. കാരണം പച്ചയായിട്ടുള്ള അഴിമതിയാണ് ഈ കേസിൽ നടന്നിരിക്കുന്നത്. ഞാനൊരു കാര്യം പറയാം, ഇത് സംബന്ധിച്ച് ഏത് നിയമപരമായിട്ടുള്ള കോടതിയിൽ പോയാലും നീതി കിട്ടുമെന്നുള്ള പ്രതീക്ഷ എനിക്കില്ല. കാരണം കേരളത്തിലെ വിജിലൻസിനെ പൂർണ്ണമായിട്ടും പിണറായി വിജയൻ കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുകയാണ്. നമ്മൾ ഇന്ന് കണ്ട ആ ക്വിക്ക് വെരിഫിക്കേഷൻ റിപ്പോർട്ട് മുതൽ പിന്നെ ഇ പി ജയരാജൻ്റെ കേസ്, ഏത് കേസായാലും അതൊന്നും ഇവിടെ അവർ നടത്തില്ല. ഒരു കാര്യം ഞാൻ പറയാം, ഈ കാശ് കൊടുത്ത് ഈ ബ്രൂവറി ലൈസൻസ് സംഘടിപ്പിച്ച ആളുകളെ അവിടുന്ന് ആട്ടി ഓടിക്കുക, അവരെ തടയുക എന്നതല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. ഒരു കാര്യം ഞാൻ പറയാം, തൃശ്ശൂരിലും പാലക്കാടും ഇത് നടത്താൻ സമ്മതിക്കില്ല എന്നുള്ള നിലപാട് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ശക്തമായിട്ടുള്ള പ്രതിഷേധം അക്കാര്യത്തിൽ ഉണ്ടാവും. കാശ് കൊടുത്തുകൊണ്ട് ഈ ഭൂഗർഭജലം ഊറ്റിയെടുക്കുന്ന ഈ മദ്യ മുതലാളിമാരെ അവിടെ അനുവദിക്കില്ല എന്നുള്ളൊരു സ്റ്റാൻഡ് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഞങ്ങൾ അതിൽ ശക്തമായിട്ട് തുടരും. ശ്രീ ആനന്ദവട്ടം, വ്യക്തമായ മറുപടിയാണ് ഇപ്പോഴും ഇല്ലാത്തത്. അത് കൊടുക്കാൻ എന്ന് കഴിയും ഈ സർക്കാരിന്? ഏത് കൊടുക്കാൻ, ഏതാണ്? 99 മന്ത്രിസഭാ തീരുമാനം തിരുത്താൻ മന്ത്രിസഭാ യോഗം തന്നെ തീരുമാനമെടുക്കണമെന്ന എല്ലാവരും അംഗീകരിക്കുന്ന നിർദ്ദേശം, അത് ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി, അന്ന് അഡീഷണൽ ചീഫ് സെക്രട്ടറി എക്സൈസിന് ചുമതല വഹിക്കുമ്പോഴാണ്, അതെങ്ങനെ അട്ടിമറിക്കപ്പെട്ടു? അവിടെയാണ് അഴിമതി ആരോപിക്കുന്നത് പ്രതിപക്ഷം. പ്രതിപക്ഷത്തിന് ഈ ഗവൺമെൻറ്റിന് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കലല്ലോ പ്രതിപക്ഷത്തിൻ്റെ ജോലി, ആരോപണം ഉന്നയിക്കാം. പക്ഷേ ഇവിടെ നിയമവിരുദ്ധമായി ഏതെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രതിപക്ഷത്തിന് എന്ത് കാര്യമായി ചെയ്തിട്ടുള്ളതെന്ന് പറയൂ. സ്വീകരിക്കാം, ഞങ്ങൾ പ്രതിപക്ഷം ഞങ്ങൾ തെളിവുകൾ നിരത്തിക്കൊണ്ടാണ് ആരോപണം. നിയമമായിട്ടാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്.
ഈ രാജ്യത്തൊരു നിയമമുണ്ട്, ഈ രാജ്യത്തൊരു നിയമമുണ്ട്, ആ നിയമത്തിനനുസരണമായിട്ടുള്ള നടപടികളെ ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത്. നിയമവിരുദ്ധമാണെങ്കിൽ നിങ്ങൾക്ക് കോടതിയിൽ പോയി ചോദ്യം ചെയ്യാമല്ലോ. നിയമവിരുദ്ധമായിട്ടാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇവിടുത്തെ അബ്കാരി ആക്ട് അനുസരിച്ച്, അബ്കാരി റൂൾസ് അനുസരിച്ചല്ലാതെ ഈ ഗവൺമെൻറ് വഴിവിട്ട് ഏതെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് കോടതിയിൽ ക്വസ്റ്റ്യൻ ചെയ്യാമല്ലോ. അത്തരം നടപടികൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. പക്ഷേ 98 തള്ളിയ ഒരപേക്ഷ, അതിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന പോലും ഇല്ലാതെ 2017 ശുപാർശ നൽകിയ എക്സൈസ് കമ്മീഷണർ ഇഷിരാജ് സിംഗിൽ തുടങ്ങുന്നു സംശയത്തിന്റെ ആദ്യത്തെ സൂചനകൾ. അവിടെ നിന്ന് മുകളിലോട്ട് മന്ത്രിസഭാ തീരുമാനം വേണ്ടെന്ന് മന്ത്രി എടുത്ത തീരുമാനത്തിൽ നിന്ന് മുഖ്യമന്ത്രി അത് അംഗീകരിച്ചെടുത്തു നിന്ന് ഒരുപാട് സംശയങ്ങൾ ഇപ്പോഴും ബാക്കി നിൽക്കുന്നു. പ്രതിപക്ഷം ആരോപിക്കുന്ന കോടികൾ ഒഴുകിയിട്ടുണ്ടോ? ഒഴുകിയിട്ടുണ്ടെങ്കിൽ അത് എങ്ങോട്ട്? വളരെ നന്ദി. എല്ലാവർക്കും ന്യൂസ് അവസാനിക്കുന്നു.